വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ക്ലാസ്. നിങ്ങൾ നിങ്ങൾ പ്ലസ് ടു എക്സാമിനേഷനൊക്കെ നന്നായിട്ട് എഴുതി കാണും. ഇനി നിങ്ങൾക്ക് ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ നടക്കുന്ന എൻട്രൻസ് എക്സാം, അത് തുടർന്ന് ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാനുണ്ട്. അപ്പം അതിൽ കെമിസ്ട്രിയുടെ രണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും രണ്ട് ഭാഗമാക്കി അതിൽ വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസും അതേപോലെ അതിനെ ബന്ധപ്പെട്ട് അത് ആൻസർ ചെയ്യാനുള്ള കുറേ പോയിൻറ്സുമാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പോവാം. അടുത്ത എൻ്റെ ക്ലാസ്സിൽ ഓർഗാനിക് അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് പോർഷൻസ് ഡിസ്കസ് ചെയ്താണ് സെക്കൻഡ് ഇയറിൽ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് ഏതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പോവാം. സോ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. സോ എന്തൊക്കെയാണ് നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രിയിൽ ശ്രദ്ധിക്കേണ്ടത്? അതിൽ ആദ്യത്തെ ഭാഗം നിങ്ങൾക്കറിയാം, കുറേ ലോസ് ഉണ്ട്, ദ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ചില ഫസ്റ്റ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, വാട്ട് ഇറ്റ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്. സോ സപ്പോസ് യു റൈറ്റ് എ കെമിക്കൽ ഇക്വേഷൻ, ഫോർ എക്സാമ്പിൾ സപ്പോസ് യു റൈറ്റ് കാർബൺ പ്ലസ് ഓക്സിജൻ, യു ഗോട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. വെൻ യു കൺസിഡർ ദി അറ്റോമിക് മാസ് ഓഫ് കാർബൺ, കാർബൺ അറ്റോമിക് മാസ് 12, ഓക്സിജൻ യു നോ ടോട്ടൽ ഇറ്റ് ഈസ് 32, ആൻഡ് ഹിയർ ടോട്ടൽ മോളിക്കുലർ മാസ് ഈസ് 44. സോ ഹിയർ 12 + 32 യു ഗോട്ട് 44. സോ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇസ് ഓൾവേസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രൊഡക്റ്റിൻ്റെ മാസും എപ്പോഴും എന്തായിരിക്കണം, ഈക്വലായിട്ട് വരണം. ആ ഒരു കൺസെപ്റ്റേ ഉള്ളൂ അതിൽ പറയാൻ. രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനാണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ് കമ്പൈൻഡ് ഇൻ എ ഫിക്സ് റേഷ്യോ ബൈ മാസ്. ഫോർ എക്സാമ്പിൾ യു കൺസിഡർ വാട്ടർ. വാട്ടർ ഏത് സോഴ്സിൽ നിന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും വാട്ടർ എങ്ങനെയൊക്കെ കിട്ടാം, ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്യാം, ഏത് വാട്ടർ എടുത്തു കഴിഞ്ഞാലും വാട്ടർ ഓൾവേസ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദി റേഷ്യോ, വാട്ട് ഇസ് ദാറ്റ്, 2:2. What's that? Atomic mass of oxygen is 16. So what is the hydrogen oxygen ratio? It is 2:2. What's that? 16, or what we call 1:8. So ഏത് സോഴ്സിൽ നിങ്ങൾ വാട്ടർ എടുക്കുകയാണെങ്കിലും എന്തായിരിക്കും, വാട്ടറിൽ ഓൾവേസ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻഡ് ഇൻ ദി റേഷ്യോ 1:8. സോ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ അമോണിയൻ നൈട്രേറ്റ് ആണ്, അമോണിയൻ നൈട്രേറ്റ് NH4NO3 ആണ്. സോ വാട്ട് ആർ ദി എലമെൻറ്റ്സ് ദർ? നൈട്രജൻ ഇസ് ദർ, ഹൈഡ്രജൻ ഇസ് ദർ, ആൻഡ് ഓക്സിജൻ ഇസ് ആൾസോ ദർ. സോ വട്ട് ഇസ് ദി റേഷ്യോ ഓഫ് നൈട്രജൻ ഈസ് ടു ഹൈഡ്രജൻ ഈസ് ടു ഓക്സിജൻ ദർ? സോ അമോണിയൻ നൈട്രേറ്റ് ഓൾവേസ് കണ്ടെയ്ൻ നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദി റേഷ്യോ 7:1:12. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഏതാണ്, അമോണിയൻ നൈട്രേറ്റ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ഓക്സിജൻ ഇൻ ദി റേഷ്യോ 7:1:12. സോ ദിസ് ഇസ് ഇൻ അക്കോർഡൻസ് വിച്ച് ലോ എന്ന, ഏത് ലോ പ്രകാരമാണ് അമോണിയൻ നൈട്രേറ്റിൽ നൈട്രജനും ഹൈഡ്രജനും ഓക്സിജനും ഒരു ഡെഫിനിറ്റ് റേഷ്യോ 7:1:12 ഉള്ളത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് വി കോൾ ദി ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് വാട്ട് വി കോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ദ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ദ വാട്ട് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? രണ്ട് എലമെൻറ്റ്, ഫേസ് എ കാർബൺ ആൻഡ് ഓക്സിജൻ, കമ്പൈൻസ് ടു ഫോം ടു കോമ്പൗണ്ട്സ്, എ കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇൻ കാർബൺ മോണോക്സൈഡ് യു നോ 12 പാർട്ട് ഓഫ് കാർബൺ കമ്പൈൻഡ് വിത്ത്, ഇൻ കാർബൺ മോണോക്സൈഡ് യു ക്യാൻ സീ ദാറ്റ് വൺ, 12 പാർട്ട് ഓഫ് കാർബൺ കമ്പൈൻഡ് വിത്ത് 16 പാർട്ട് ഓഫ് ഓക്സിജൻ. ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് 12 പാർട്ട് കമ്പൈൻഡ് വിത്ത് 32 പാർട്ട് ഓഫ് ഓക്സിജൻ. സോ ഫിക്സഡ് മാസ് കാർബണായിട്ട് കമ്പൈൻ ചെയ്യുന്ന, കാർബൺ 12 പാർട്ട് കാർബണായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജൻ്റെ റേഷ്യോ നോക്കും നിങ്ങൾ,
it is, what is that, 16:32, 16:32, which is 1:2, which is a simple ratio. Idaanu law of multiple proportion parayunnathu. When two elements combine to form more than one compound, the different mass of one of the element that combine with fixed mass of the other element bear a simple ratio. Rendu element combine cheythu onnil koodal compound undava. അങ്ങനെ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ മാസ് ഞാൻ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ മറ്റതിൻ്റെ മാസിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും, സിമ്പിളായിരിക്കും. ഫോർ എക്സാമ്പിൾ, നൈട്രജൻ ആൻഡ് ഹൈഡ്രോക്സിജൻ കമ്പൗണ്ട്സ് ടു ഫോം, യു ക്യാൻ സീ ലോട്ട് ഓഫ് N2O ഇസ് ദർ, NO2 ഇസ് ദർ, N2O3 ഇസ് ദർ, N2O4 ഇസ് ദർ, N2O5 ഇസ് ദർ. സോ ഡിഫറെൻറ്റ് ഓക്സൈഡ്സ് ആർ ഫോം ദർ. സോ N2O4 ആൾസോ യു ക്യാൻ ടേക്ക്. സോ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൻ്റെ മാസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദി റേഷ്യോ ഈസ് ഓൾവേസ് എ സിമ്പിൾ റേഷ്യോ ദ. അപ്പോൾ ഒരു എലമെൻറ്റ്, രണ്ട് എലമെൻറ്റ് കമ്പൈൻ ചെയ്ത് കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഒന്നിൻ്റെ മാസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റതിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും, സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. സോ നെക്സ്റ്റ് വൺ ഐ ആം ഗോയിങ് ടു ടേക്ക് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ. അത് നിങ്ങൾ ബുക്കിൽ അങ്ങനെ സ്ട്രെസ് ചെയ്തിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് കാർബൺ ടു ഫോം മീഥെയ്ൻ. ഓക്കെ, ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഹൈഡ്രജൻ ടു എലമെൻറ്റ്സ് കമ്പൈൻ വിത്ത് അനദർ എലമെൻറ്റ് ടു ഗിവ് ടു കോമ്പൗണ്ട്, രണ്ട് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ നോക്കാം, ഇവിടെ കാർബൺ എത്ര, 12 പാർട്ടാണ് ഇവിടെ. ഓക്കെ, ദെൻ ഹൈഡ്രജൻ ഇസ് 4 പാർട്ട്. ഇവിടെ ഹൈഡ്രജൻ 2 പാർട്ട് ആൻഡ് ഓക്സിജൻ ഇസ് 16 പാർട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇവിടെ നോക്കാം, 4 പാർട്ട് ഓഫ് കാർബൺ ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് 12 പാർട്ട് ഓഫ് കാർബൺ, 2 പാർട്ട് ഓഫ് ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് 16 പാർട്ട് ഓഫ് ഓക്സിജൻ. സോ ഞാൻ ഇതിനൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഇത് 4 ആക്കി എന്ന് വിചാരിക്കുക. അതാ ഇവിടുത്തെ അതേ 4 ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ 2 കമ്പൈൻ വിത്ത് വാട്ട്, 16. അപ്പോൾ 4 കമ്പൈൻ വിത്ത് വാട്ട്, 2 16 കമ്പൈൻ ചെയ്യുമ്പോൾ 4 എത്രയായിട്ടാണ് കമ്പൈൻ ചെയ്യുക, 32. അപ്പോൾ നോക്കിക്കോളൂ, ഹൈഡ്രജൻ്റെ 4 പാർട്ടുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന കാർബണിൻ്റെ റേഷ്യോ എത്ര, കാർബൺ ദെൻ ഹിയർ ഇറ്റ് ഈസ് ഓക്സിജൻ. കാർബൺ എത്ര വെയിറ്റ് ഇവിടെ വരുന്നത്, 12. ഓക്സിജൻ എത്ര വരുന്നത്, 32. ഇനി നോക്കിക്കോളൂ, ഈ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വേറൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ട്, വാട്ട് വി കോൾ കാർബൺ ഡൈ ഓക്സൈഡ്. സോ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ഈസ് ടു ഓക്സിജൻ റേഷ്യോ എത്ര വരുന്നത്, 12:32 തന്നെയാണ്. കണ്ടോ? സോ നോക്കിക്കോളൂ, രണ്ട് ഡിഫറെൻ്റ് എലമെൻറ്റ് ഫിക്സ് മാസ് തേർഡ് എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവർ അങ്ങനെ ചെയ്യുന്ന റേഷ്യോ 12:32. ഇവർ രണ്ട് പേരും കൂടി വേറൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്ന റേഷ്യോന് ഈക്വൽ ആവാം. വെൻ ടു ഡിഫറെൻ്റ് എലമെൻറ്റ് കമ്പൈൻ വിത്ത് ഫിക്സ് മാസ് ഓഫ് എ തേർഡ് എലമെൻറ്റ്, ദി റേഷ്യോ ഇൻ വിച്ച് ദേ ഡു സോ വിൽ ബി സെയിം ഓർ സം സിമ്പിൾ മൾട്ടിപ്പിൾ ഓഫ് ദി റേഷ്യോ ഇൻ വിച്ച് ദേ കമ്പൈൻസ് ടുഗദർ. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ മാസ് ആണ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഒരു കോമ്പൗണ്ടിലെ റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ രണ്ട് കോമ്പൗണ്ടിലെ റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലോ ഓഫ് ദിസ് ഇസ് കോൾഡ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. ദിസ് ഇസ് കോൾഡ് ദി ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ, അവിടെ മൂന്ന് എലമെൻറ്റും മൂന്ന് കോമ്പൗണ്ടും ഉണ്ടാവുന്ന കേസാണ്. സോ മീഥെയ്ൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഉണ്ട്. ക്ലിയർ ആണ്? സോ ഇതിലൊക്കെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറ് ഈ ഭാഗത്ത്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് ഇന്ന് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എന്ന് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നെക്സ്റ്റ് ലോയിലേക്ക് നമുക്ക് വരാം. ലോ ഓഫ് ഗേലുസാക്ക്, ലോ ഓഫ് കോൺസ്റ്റൻറ്റ് വോളിയം. ഗേലുസാക്ക് ലോ. സോ ഗേലുസാക്ക് ലോ പറയുന്നത് ഗ്യാസസ് കമ്പൈൻ ചെയ്യുമ്പോൾ ആ റിയാക്ടിങ് ഗ്യാസസിൻ്റെ വോളിയം ദെൻ പ്രോഡക്റ്റ് ഗ്യാസിൻ്റെ വോളിയം തമ്മിലൊരു സിമ്പിൾ റേഷ്യോ ഉണ്ടാവും. റിയാക്ടിങ് ഗ്യാസിൻ്റെ വോളിയം പ്രോഡക്റ്റിൻ്റെ ഗ്യാസ് വോളിയം തമ്മിൽ സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ക്ലോറിൻ ടു ഗിവ് HCl ആണ്. സോ ഇവിടെ ഞാൻ എടുക്കുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ 1 വോളിയം, ഇവിടെ 1 വോളിയം, ഇവിടെ 2 വോളിയം. സോ 1 വോളിയം, വാട്ട് ഈസ് ദി വോളിയം റേഷ്യോ നൗ? വോളിയം റേഷ്യോ എത്ര വരിക? വോളിയം റേഷ്യോ ഞാൻ എടുക്കുകയാണെങ്കിൽ 1:1
1:2. അതായത് കാ ഗ്യാസസ് കമ്പൈൻ ചെയ്യുമ്പോൾ വോളിയംസ് തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോയിലാണ് ഓൾവേസ് എക്സിസ്റ്റ് ചെയ്യാന്നർത്ഥം. വേറെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ ഓർ വാട്ട് വി കാൾ സ്റ്റീം. സോ ഇവിടെ നിങ്ങൾ വോളിയം റേഷ്യോ എന്താ വരുന്നത്? 2:1:2. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഗ്യാസസ് കമ്പൈൻ ചെയ്യുമ്പോൾ ദർ എക്സിസ്റ്റ് എ സിമ്പിൾ റേഷ്യോ ബിറ്റ്വീൻ വോളിയംസ് ഓഫ് റിയാക്ടിങ് ഗ്യാസസ് ആൻഡ് ഗേഷ്യസ് പ്രൊഡക്റ്റ്. വെൻ ഗ്യാസസ് കമ്പൈൻസ് ടുഗദർ ദർ എക്സിസ്റ്റ് എ സിമ്പിൾ റേഷ്യോ ബിറ്റ്വീൻ വോളിയംസ് ഓഫ് റിയാക്ടിങ് ഗ്യാസസ് ആൻഡ് ഗേഷ്യസ് പ്രൊഡക്റ്റ് ദർ. സോ ഇവിടുന്ന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനും ഞാൻ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാണ്. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറയാം. ജസ്റ്റ് ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ ആൻഡ് ആൾസോ കമ്പൈൻ വിത്ത് കാർബൺ ടു ഫോം മീഥെയ്ൻ. ഇഫ് കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടുഗദർ ദേ വിൽ ഡു സോ ഇൻ ദി റേഷ്യോ. അത് നേരത്തെ പറഞ്ഞ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോഷൻ എന്ന ക്വസ്റ്റ്യനാണ്. ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ട്സ് വാട്ടർ ആൻഡ് ആൾസോ കമ്പൈൻ വിത്ത് കാർബൺ ടു ഫോം മീഥെയ്ൻ. അങ്ങനെയാണെങ്കിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എത്രയാണ്? നിങ്ങൾ നേരത്തെ നോട്ട് ചെയ്തതിലുണ്ടാവുമല്ലോ. കാർബൺ ഓക്സിജനും കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എത്ര വരിക? 2:32 ഓർ 3:8. വേറെ ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ സേ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക്, 2 hydrogen + oxygen gives 2H2O ആണ്. ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു വെസലിൽ ടേക്കൺ ഒരു 20 mL ഹൈഡ്രജൻ ആൻഡ് 50 mL ഓഫ് ഓക്സിജൻ ഇസ് ടേക്കൺ. ഒന്ന് ശ്രദ്ധിച്ചോളേ. 2H2 + O2 gives 2H2O. ഒരു വെസലിൽ 20 mL ഹൈഡ്രജനും 50 mL ഓക്സിജനും എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത് ദേ ആർ എക്സ്പ്ലോഡഡ് ഓർ ദേ ഗോയിങ് ടു റിയാക്ട് ടു ഫോം സ്റ്റീം. സ്റ്റീമായിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ എൻഡ്, ആ റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ബാക്കി വരുന്ന ഗ്യാസിൻ്റെ വോളിയംസ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഹൈഡ്രജൻ 20 mL ഓക്സിജൻ 15 mL എടുത്തു കഴിഞ്ഞാൽ ആ ആഫ്റ്റർ ദി റിയാക്ഷൻ വാട്ട് ഈസ് ദി വോളിയം ഓഫ് റിമൈനിങ് ഗ്യാസസ്? നമുക്ക് നോക്കാം. ഇവിടെ റിയാക്റ്റഡ് ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഈ 3 steps നിങ്ങൾ എഴുതാൻ മറന്നു പോരുത്. ഐ മീൻ 2H2 + O2 ഇക്വേഷൻ ബാലൻസിൽ എഴുതുക, ടേക്കൻ എഴുതുക, റിയാക്റ്റഡ് എങ്ങനെ കണ്ടുപിടിക്കുക നോക്കിക്കോളൂ. 2 volume റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര വോളിയ റിയാക്ട് ചെയ്യുക? 1 volume. അപ്പോൾ ഇവിടെ 20 mL റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര ഓക്സിജൻ വേണം? 2 mL 1 mL വേണം. 20 mL എത്ര വേണം? 10 mL വേണം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ഓർ നോട്ട്? സോ ആഫ്റ്റർ റിയാക്ഷൻ നമുക്ക് നോക്കാം. വാട്ട് അബൌട്ട് ആഫ്റ്റർ റിയാക്ഷൻ? റിയാക്ഷൻ്റെ ശേഷം എത്ര ഉണ്ടാവും നോക്കാം. ഇത് 20 എടുത്തു 20 റിയാക്ട് ചെയ്തു. വാട്ട് ഈസ് ദി വോളിയം നൗ? 20 എടുത്തു 20 റിയാക്ട് ചെയ്തു കഴിഞ്ഞു. വാട്ട് ഈസ് ദി വോളിയം റിമൈൻ? എത്ര? 0. ദെൻ ഇത് 15 എടുത്തു 10 റിയാക്ട് ചെയ്തു. വാട്ട് ഈസ് ദി വോളിയം റിമൈൻ? 5 mL റിമൈൻ ദർ. അപ്പോൾ ഏതാ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തത്? ഹൈഡ്രജൻ. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എപ്പോഴും ലിമിറ്റിംഗ് എന്ന് പറയാം. ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്, മുഴുവനായിട്ട് റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് എന്ന് പറയാം. സോ ഈ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് ബേസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് കാണാം. സോ ഇവിടെ 2 volume gives 2 volume എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സോ ഇക്വേഷനിൽ അപ്പോൾ ഇവിടെ എത്ര വോളിയാണ് റിയാക്ട് ചെയ്തത്? ലിമിറ്റിംഗ് 20 volume. സോ 20 volume റിയാക്ട് ചെയ്താൽ എത്ര ഉണ്ടാവും ഇവിടെ? 2 volume റിയാക്ട് ചെയ്താൽ 2 volume ഉണ്ടാവും. 20 volume റിയാക്ട് ചെയ്താൽ ഞാൻ എത്ര? 20 volume. സോ വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി റിമൈനിങ് ഗ്യാസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 mL ഓഫ് ഓക്സിജൻ ആൻഡ് 20 mL ഓഫ് സ്റ്റീം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ടേക്കൺ, റിയാക്റ്റഡ് ആൻഡ് ആഫ്റ്റർ റിയാക്ഷൻ എത്രയെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി റിയാക്റ്റഡ്, ദെർഫോർ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ആണ്. ഇത് 15 ആണ്, 2 to 1 ആണ്. സോ റിമൈനിങ് 5 ആണ്. സോ ഇവിടെ 2 ആണ്. സോ ലിമിറ്റിംഗ് 20 റിയാക്ട് ചെയ്ത 20 ഉണ്ടാവും. സോ വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ഗ്യാസസ് ആഫ്റ്റർ ദി റിയാക്ഷൻ? 5 mL ഓഫ് ഓക്സിജൻ ആൻഡ് 20 mL ഓഫ് സ്റ്റീം ഇസ് ദ ആഫ്റ്റർ ദി റിയാക്ഷൻ. ക്ലിയർ? ഓക്കെ ദെൻ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലോയിലേക്ക് പോവാം. ഞാൻ എല്ലാ ലോനും ബേസ് ചെയ്ത് ഈ ക്വസ്റ്റ്യനിലൊക്കെ വന്ന ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്ത് പോവാണ്. അടുത്തൊരു ലോയിലേക്ക് പോവാം. വാട്ട് വി കോൾ, നമ്മൾ പഠിച്ച അവഗഡ്രോ ലോ ആണ്. വാട്ട് ഈസ് അവഗഡ്രോ ലോ? അവഗഡ്രോ ലോ എന്താണ്? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ്
under same condition of temperature and pressure. Equal volumes of all gases under same condition of temperature and pressure contain same number of molecule. One example, suppose I am going to take hydrogen here, and suppose here it is sulfur dioxide, for example. So equal volume, suppose volume is V, here also V, here temperature is T, and pressure is P, and here also pressure is V. So number of molecule, number of molecule, here suppose it is N1, here it is N2. According to Avogadro law, equal volume, equal temperature and equal pressure contain equal number of molecules. So, N1 equal to N2. So, equal volumes of all gases under same condition of temperature and pressure contain same number of molecule. Remember, same number of molecule, not atoms. Adhyam, but namal Avogadro law oda munne namal consider yanagi Berzelius concept undayirunnu, it is wrong. Berzelius parna equal volume contain equal number of atoms. No, it is wrong. Equal volumes of all gases under same condition of temperature and pressure contain equal number of molecule. Appo ivide or example njan parayunu, ivide or example N1, N molecules aanu engil ivide N mean Avogadro number of molecules aanu. Pakshe ivide etra atoms undavum, molecules N aanengile. Molecules ivide n anengil ivide n aanu. So number of atoms ethra undavum, number of atoms ethra undavum ivide nokke, ivide oru molecule rendu atom, appo ivide 2n atom, ivide oru molecule ethra atom, oru molecule SO2 nu parayna ethra atoms undu, oru sulfur atom, 2 oxygen atom undu, total ethra atom undu, 3 atom, appo ivide endra answer vera 3n atom. So remember that point. Equal volumes of all gases under same condition of temperature and pressure contain equal number of molecule. So, ratio of number of molecule is always same, 1:1:1. Pori 3 gas aanu, hydrogen, helium, SO2, 3 eduthu. So, ratio of number of molecules choichu kanyal 1:1:1 aanu. Ratio of number of atom ivide choichu kanyal ethra irikkum, 2:3 ആയിരിക്കും. ശ്രദ്ധിക്കണം ആ പോയിന്റ്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണോ നോക്കണം. ലോ പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് ആറ്റം നിങ്ങൾ കൺസിഡർ ചെയ്ത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് വരാം. സോ ഓരോ ലോ എന്നും ഓരോന്ന് വെച്ചിട്ട് പറയണം. നെക്സ്റ്റ് അതിലൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് വരുന്നത് മോൾ കോൺസെപ്റ്റാണ്. നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മോൾ പറയണ്ട, എങ്കിലും ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഒരു 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ഉണ്ടാവും? അവഗണന നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും ആണല്ലോ. അതിൻ്റെ വെയിറ്റാണ് എന്താണ്? അതിൻ്റെ വെയിറ്റാണ് ഗ്രാം ആറ്റോമിക് മാസ് ആണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ 1 മോൾ ഹൈഡ്രജൻ ആറ്റം, അവഗണന നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും, അതിൻ്റെ വെയിറ്റാണ് 1 ഗ്രാം എന്ന് പറയുന്നത്, ഗ്രാം ആറ്റോമിക് മാസ്. അതേപോലെ 1 മോൾ മോളിക്യൂൾ ആണ് ഞാൻ എടുത്തതെന്ന് വിചാരിക്കാം. 1 മോൾ മോളിക്യൂൾ ഇസ് ഈക്വൽ ടു എൻ മോളിക്യൂൾസ് ആണ്. എൻ മോളിക്യൂൾസിൻ്റെ മാസാണ് ഗ്രാം മോളാർ മാസ്, അതിൻ്റെ വോളിയാണ് ഗ്രാം മോളാർ വോളിയം. ഇത് നല്ലോണം ശ്രദ്ധിച്ചോളാം, ഈ ഗ്രാം മോളാർ വോളിയം എന്നുള്ള കോൺസെപ്റ്റ്. 1 മോൾ മോളിക്യൂൾ എടുക്കുക, അതിൽ അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും, അതിൻ്റെ മാസാണ് ഗ്രാം മോളാർ മാസ്, അതിൻ്റെ വോളിയമാണ് ഗ്രാം മോളാർ വോളിയം. ഗ്രാം മോളാർ വോളിയം ഇസ് ഈക്വൽ ടു അറ്റ് STP 22.4 liter. നിങ്ങൾക്കറിയാം 22.4 ലിറ്ററിൻ്റെ ഗ്രാം മോളാർ വോളിയം ഏത് ഗ്യാസ് എടുത്താലും 1 മോളുടെ വോളിയം അറ്റ് STP 22.4 ആയിരിക്കും. അപ്പോൾ ഇവിടെ പല ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 0.2 ഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ്, 0.2 ഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് ഓൺ വേപ്പറൈസേഷൻ ഗിവ് 56 ml അറ്റ് STP. സോ യു സീ ദി ക്വസ്റ്റ്യൻ. 0.2 ഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ഓൺ വേപ്പറൈസേഷൻ ഗിവ് 56 ml അറ്റ് STP. വാട്ട് ഇസ് ദി മോളിക്കുലാർ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്? ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദി മോളിക്കുലാർ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 0.2 ഗ്രാം ഒരു സബ്സ്റ്റൻസ് വേപ്പറൈസ് ചെയ്തപ്പോൾ 56 ml ഉണ്ട്, ഏത് കണ്ടീഷനിൽ? STP.
സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വാട്ട് ഇസ് ദി മോളിക്കുലർ മാസ് ഓഫ് ദി ഗ്യാസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൺ മോൾഡ് മാസ് അല്ലേ ഗ്രാം മോളർ മാസ്, ഗ്രാം മോളർ മാസിൻ്റെ വോളിയം അല്ലേ ഗ്രാം മോളർ വോളിയം. അപ്പോൾ നമുക്കറിയാം എന്താണ് അത്, നമുക്കറിയുന്ന പോയിൻ്റ് ഇവിടുന്ന് 22.4 ലിറ്ററിൻ്റെ മാസ് അല്ലേ ഗ്രാം മോളർ മാസ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ആർ നോട്ട്? അപ്പോൾ നമുക്കിവിടെ തന്നത് 56 ml, എന്താ ക്വസ്റ്റ്യനിൽ തന്നത്, 56 ml വെയിറ്റ് ആണ്. എത്രയാണ്, 0.2 ഗ്രാം എന്നുണ്ടെങ്കിൽ 22,400 ml വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഇസ് ഇറ്റ് ക്ലിയർ? സോ ദാറ്റ് ഈസ് ദി മോളിക്കുലർ മാസ്. 56 ml 0.2 ഗ്രാം ഉണ്ട്, 22,400 ml എത്ര വെയിറ്റ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വളരെ എളുപ്പമായിട്ട് ചെയ്യാം. ഇത് ചോദിക്കില്ല എന്ന് വിചാരിക്കരുത്. ഇപ്രാവശ്യം ജയി മെയിൻ എഴുതിയ ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തിൽ? ജയി മെയിനിൽ അത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കാൽസ്യം അബ്സോർബ് ചെയ്ത് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതേ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ദർ, നമുക്ക് വരാം. സോ 56 ml 0.2 ഗ്രാം ഉണ്ട്, 22,400 ml വെയിറ്റ് എത്ര നിങ്ങൾ കാൽക്കുലേറ്റ്, 22,400 ഇൻറ്റു 0.2 ÷ 56 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗോട്ട് ദി ആൻസർ. ഇത് അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, എപ്പോഴും ഈ ഗ്രാം മോളർ വോളിയത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോയിൻ്റ്. ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വേറൊരു ക്വസ്റ്റ്യൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട്. ഡെൻസിറ്റി അറ്റ് STP ആണ്, ഡെൻസിറ്റി അറ്റ് STP. എൻട്രൻസിൽ പഠിക്കുമ്പോൾ ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി. ഡെൻസിറ്റി അറ്റ് STP ആണ്. എത്ര ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ സാധാരണ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പറയാം. സോ STP STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ നമ്മൾ ഗ്രാം മോളർ വോളി എടുത്തു എന്നായിരിക്കും, അത് 22.4 ലിറ്റർ എന്നെടുക്കുകയാണെങ്കിൽ, ലിറ്റർ ഐ മീൻ 22,400 ml വാട്ട് എവർ മേ ബി, ആ യൂണിറ്റൊക്കെ നിങ്ങൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യുക. സോ ഈ 22,400 ml മാസ് അല്ലേ ഗ്രാം മോളർ മാസ് എന്ന് പറയുന്നത് ആണോ അല്ലേ? അപ്പോൾ ഗ്രാം മോളർ മാസ് ഡിവൈഡ് ബൈ 22,400 ml, STP വോളി എത്രയാണ്, 22,400 ml, ദെൻ 22,400 ml മാസ് അല്ലേ ഗ്രാം മോളർ മാസ്. സോ ഗ്രാം മോളർ മാസ് ബൈ 22,400 എടുത്തു കഴിഞ്ഞാൽ ഡെൻസിറ്റി കിട്ടിയില്ലേ? സോ ഡെൻസിറ്റി അറ്റ് STP ചിലപ്പോൾ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ, ഡെൻസിറ്റി തന്നിട്ട് അതിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്. സോ ഇപ്പം മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ വന്നാണ് ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് അറ്റ് STP ഇസ് ഈക്വൽ ഇസ് 1.12, വാട്ട് ഈസ് ദി മോളിക്കുലർ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദി മോളിക്കുലർ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. സോ എല്ലാം നമുക്ക് ഈ ഒരു ഐഡിയ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഡെൻസിറ്റി അറ്റ് STP, വാട്ട് ഇസ് ദ ഡെൻസിറ്റി അറ്റ് STP. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് വാട്ട്സ് കോൾഡ് കെമിക്കൽ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കെമിക്കൽ ഇക്വേഷൻ അതാണ് ഞാൻ കഴിഞ്ഞ 4th നിങ്ങൾക്ക് ചോദിച്ച ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ കെമിക്കൽ ഇക്വേഷൻ ഓർ സ്റ്റോയിഷ്യോമെട്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ സ്റ്റോയിഷ്യോമെട്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വെറുതെ ഞാനൊരു എക്സാമ്പിൾ എഴുതാണ്. Zn+ sulfuric acid ഗിവ് Zn SO4+ hydrogen ആണ്. വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. Zn+ H2SO4 gives Zn SO4+ hydrogen. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 mole zinc റിയാക്ട് വിത്ത് 1 mole sulfuric acid ടു ഗിവ് 1 mole zinc sulfate പ്ലസ് 1 mole of hydrogen ദർ. ഇസ് ഇറ്റ് ക്ലിയർ? സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ഫോം ദർ. ഇസ് ഇറ്റ് ക്ലിയർ? സോ ആ ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ 1 mole ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 11.2 ലിറ്റർ ഹൈഡ്രജൻ കിട്ടണം നമുക്ക്. ടു ഗെറ്റ് 11.2 ലിറ്റർ ഹൈഡ്രജൻ അറ്റ് STP, വാട്ട് വെയ്റ്റ് ഓഫ് സിങ്ക് ഈസ് ടു ബി ടേക്കൺ? എത്ര സിങ്ക് എടുക്കണം? വാട്ട് ഈസ് ദി വെയ്റ്റ് ഓഫ് സിങ്ക് റിക്വയർഡ്? 11.2 ലിറ്റർ ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ വാട്ട് ഈസ് ദി വെയ്റ്റ് ഓഫ് സിങ്ക് റിക്വയർഡ് എന്നാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് തന്നെയാണ് ജയിൽ ചോദിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഒരു അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ അവർ പറഞ്ഞു തന്നു, അത് വാട്ടർ റിമൂവ് ചെയ്യാൻ, ഐ മീൻ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി കാൽസ്യം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതിന് പകരം സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗിവ് Zn SO4+ hydrogen എന്നിട്ട് ചോദിക്കുകയാണ്, 11.2 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ നമുക്ക് കിട്ടണമെങ്കിൽ എത്ര ഗ്രാം സിങ്ക് എടുക്കണം? എന്തായിരിക്കും ആൻസർ? 1 mole zinc ആണ്. അതിൻ്റെ ആറ്റോമിക് മാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും തരും. ഇത് 65.3 and 65 അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കുകയാണ് 1 mole zinc. 1 mole hydrogen STP വോളിയം 22.4 ലിറ്റർ അല്ലേ? സോ 22.4 ലിറ്റർ ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ 65 ഗ്രാം സിങ്ക് എടുക്കണ്ടേ?
അപ്പോൾ 11.2 കിട്ടണമെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. വളരെ സിമ്പിളായിരിക്കും. യു റൈറ്റ് ദി ബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസ്ഡ് ഇക്വേഷൻ ആദ്യം അങ്ങോട്ട് എഴുതാം. ബാലൻസ്ഡ് ഇക്വേഷൻ അറിയാലോ, എപ്പോഴും നമ്മൾ ലോ ഓഫ് കൺസർവേഷനും മാസ് ഒബേ ചെയ്യണം, ബാലൻസ് ചെയ്തിട്ട് എഴുതി തന്നെ വേണം. എന്നിട്ട് ഇവിടെ നോക്കാം, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹൈഡ്രജനും സിങ്കും തമ്മിലാണ്. അപ്പോൾ ഹൈഡ്രജൻ വൺ മോൾ കിട്ടണമെങ്കിൽ 1 മോൾ സിങ്ക് വേണം, നമുക്കറിയാം. ദെൻ ആ 1 മോൾ ഇവിടെ ചോദിച്ചത് വോളിയാണ്. 1 മോളുടെ വോളിയം 22.4 ആണ്. 1 മോൾ സിങ്കിൻ്റെ വെയ്റ്റ് 65 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 22.4 കിട്ടണമെങ്കിൽ 65 ഗ്രാം വേണം. അപ്പോൾ 11.2 ലിറ്റർ കിട്ടണമെങ്കിൽ എത്ര വേണ്ടി വരും? അവിടെ 65/2 വേണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ എൻട്രൻസിന് ഒഴിവാക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. പക്ഷേ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കുമ്പോൾ വലിയ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് കാണാം ക്വസ്റ്റ്യൻ പേപ്പറിൽ, പക്ഷേ ആൻസർ വളരെ സിമ്പിളായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് അതിൽ. ഓക്കെ, ഇനി ഇതിൽ അടുത്തൊരു ഭാഗം വരുന്നത് സ്റ്റോഷ്യോമെട്രിക് ഭാഗത്തു നിന്ന്. ആവശ്യമില്ല, നിങ്ങൾ എഴുതി പോകുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, സ്റ്റോഷ്യോമെട്രിക് ഭാഗത്ത് അതേപോലെ ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഈവൻ ദോ ഇറ്റ് ഇസ് സിമ്പിൾ, ക്വസ്റ്റ്യൻസ് ആർ ദർ. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, സാധാരണ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ എന്താ എഴുതുക? ആറ്റോമിക് നമ്പർ എഴുതും. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നുണ്ട്? മാസ് നമ്പർ എഴുതുന്നുണ്ട്. ഓക്കെ, മാസ് നമ്പർ എഴുതാറുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. ആൻഡ് ഹിയർ ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ ആണെന്ന് നമുക്കറിയാം. ക്ലിയർ? ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ കാൽസ്യം കാർബണേറ്റ് എടുത്തു. കാൽസ്യം കാർബണേറ്റിൽ ഹൗ മെനി ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ കാൽസ്യം കാർബണേറ്റ്? ഹൗ മെനി ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ കാൽസ്യം കാർബണേറ്റ്? അപ്പോൾ നമുക്ക് നോക്കാം, കാൽസ്യം കാർബണേറ്റ് ആണ്, CaCOO. ഇതല്ലേ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്? കാൽസ്യം അറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ 40. ഹിയർ 6 and 12, ഹിയർ 8 and 16, ഹിയർ 8 and 16, ഹിയർ ആൾസോ 8 and 16. യു ക്യാൻ സിംപ്ലി കാൽക്കുലേറ്റ് ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോണിൻ്റെ എണ്ണം 20 plus എത്ര? 6 plus 8 plus 8 plus 8. വാട്ട്സ് ദാറ്റ്? 24 plus 26, യു ഗോട്ട് 50. സോ നോർമലി നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ആൾസോ 50. ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺ, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺ? നമ്പർ ഓഫ് ന്യൂട്രോൺ ഇത്ര, 40 minus 20, യു ഗോട്ട് 20. 12 minus 6, യു ഗോട്ട് 6. 16 minus 8, you got 8. So it is also 50. ഒന്ന് ശ്രദ്ധിച്ചോക്കിയാൽ കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ് എടുക്കുകയാണെങ്കിൽ 50, ഒരു മോളിക്യൂള് ഞാൻ എടുക്കുകയാണെങ്കിൽ 50 ഇലക്ട്രോൺ, 50 പ്രോട്ടോൺ ആൻഡ് 50 ന്യൂട്രോൺ. ക്ലിയർ? ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ ടോട്ടൽ മാസ് എത്രയാണ് വരിക? 40 plus 12 plus 16 plus 16 plus 16 is equal to 100 അല്ലേ? അതെ, ഞാൻ മുമ്പ് ഒരു കുറച്ച് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 50 ഗ്രാം 50 ഗ്രാം കാൽസ്യം കാർബണേറ്റിൽ ഹൗ മെനി ന്യൂട്രോൺസ് ഒന്ന് പറഞ്ഞേ. 50 ഗ്രാം കാൽസ്യം കാർബണേറ്റിൽ എത്ര ന്യൂട്രോൺ? ഇവിടെ നോക്ക്, ഒരു മോളിക്കുള്ള 50 ന്യൂട്രോൺസ് ആണ്. ഇവിടെ ന്യൂട്രോൺ പറഞ്ഞാൽ എല്ലാം സെയിം ആകും, അതുകൊണ്ടാണ് ഞാൻ ന്യൂട്രോൺ മാത്രം എടുത്തത്. ഒരു മോളിക്കുള്ള 15 ആണ്. അപ്പോൾ ഒരു മോളിൽ എത്ര ഉണ്ടാവും? ഒരു മോളിക്കുള്ളാണ് 15 അല്ലേ. ഒരു മോളിക്കുള്ള 50 ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒരു മോളിൽ എത്ര ഉണ്ടാവുക? ഒരു മോളിൽ 50 × n ന്യൂട്രോൺസ് ഉണ്ടാവും. എൻ ഇസ് ദി അവഗഡ്രോ നമ്പർ. ഒരു മോളിൽ അത്ര ഉണ്ടാവും. ഒരു മോൾ കാൽസ്യം കാർബണേറ്റിൻ്റെ മാസ് 100 ആണ്. സോ 100ലാണ് നമുക്ക് എന്ത് വരിക? 100 ഗ്രാമിലാണ് 50 n ന്യൂട്രോൺസ് ഉണ്ടാവുക. ആണല്ലോ. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് എത്ര ഗ്രാമിലാണ് ചോദിച്ചേ? 50 ഗ്രാമിൽ എത്ര ഉണ്ടാവും? 100 ഗ്രാമിൽ 50 n ന്യൂട്രോൺസ് ഉണ്ടെങ്കിൽ 50 ഗ്രാമിൽ എത്ര ഉണ്ടാവും? 50/2 ഉണ്ടാവും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ കാൽസ്യം കാർബണേറ്റിൻ്റെ ഏറ്റവും വലിയ രസകരമായൊരു കാര്യം എന്താ? അതിൽ 50 ന്യൂട്രോണും 50 ഇലക്ട്രോണും 50 പ്രോട്ടോണും. അതുകൊണ്ട് തന്നെ അറിയില്ല പലപ്പോഴും ഈ കാൽസ്യം കാർബണേറ്റിന് ഈ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് പൊതുവെ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളാണ്. ഓക്കെ, ഒക്കെ 50 ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കണം, ഒരു മോളിക്യൂള്, ഒരു മോളിൽ, അപ്പോൾ 100 ഗ്രാമിൽ ഇത്ര. അതുകൊണ്ട് നമുക്ക് എത്രയും നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാം.
ഇനി ഞാൻ ഇന്ന് അവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്ന അല്ലെ തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും നോട്ട് ചെയ്ത് വെക്കണേ. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ 4.2 gram ഓഫ് N3-ion. Total number of valence electron in 4.2 gram of N3-ion. How many valence electron there in 4.2 gram of N3-ion? So N3-ion, ഈ അയോൺ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? N3-, ഇതിനെന്താ പേര് N3 എന്ന് പറയുമ്പോൾ? അസൈഡ്. ഇറ്റ് ഈസ് കോൾഡ് അസൈഡ് അയോൺ. അസൈഡ് അയോൺ, സോഡിയം അസൈഡ്. നമ്മൾ ഈ മറ്റേ കാറിലൊക്കെ എയർ ബലൂൺ ഉപയോഗിക്കാറില്ലേ? നമ്മൾ ബലൂൺ ഉപയോഗിക്കുക, ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എയർ അതിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസാണ് അസൈഡ് എന്ന് പറയുന്നത്. ഈ അസൈഡ് ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ ഗ്യാസ് ഉണ്ടാവും. നൈട്രജൻ ഗ്യാസ് ഉണ്ടാകുമ്പോൾ ബലൂൺ എക്സ്പാൻഷൻ നടക്കും. എക്സ്പാൻഷൻ ഓഫ് ദാറ്റ് ബലൂൺ ഇസ് ദാറ്റ് വൺ. സോ നമ്മൾ സാധാരണ എയർ ബലൂണിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അസൈഡ്, N3- ആണ്. ഇനി എന്താ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ 4.2 gram ഓഫ് N3-ion. സോ N3-ion എന്ന് പറഞ്ഞാൽ 3N. ക്ലിയർ? സോ നമുക്ക് നോക്കാം N3-ion. ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. നൈട്രജൻ 3. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 and 14. നേരത്തെ ഞാൻ കാൽസ്യം കാർബണേറ്റ് ചെയ്തതുപോലെ തന്നെ ചെയ്യാം. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഞാൻ ഇവിടെ 7. നമുക്ക് എന്താ ചോദിച്ചത്? വാലൻസ് ഇലക്ട്രോൺ ആണ്. നൈട്രജൻ നിങ്ങൾക്കറിയാലോ അറ്റോമിക് നമ്പർ എത്രയാണ്? നൈട്രജൻ അറ്റോമിക് നമ്പർ 7. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 5. സോ 5 അല്ലേ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിലും നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ നമുക്ക് എടുക്കാം. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര? 5. ഇവിടെ എത്ര വരുന്നുണ്ട്? 5. ഇവിടെയും 5 വരുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ ഇവിടെ ഒരു മൈനസ് വന്നതുകൊണ്ട് 1 more ഇലക്ട്രോൺ ഇസ് ദർ. ടോട്ടൽ എത്രയായി? 5+5+5+1, യു ഗോട്ട് 16. 16 ഇലക്ട്രോണായി ഒരു N3-ion. അതിൻ്റെ മാസ് എത്രയാണ്? 14+14+14. വാട്ട് ഇസ് ദ ടോട്ടൽ മാസ്? ഇറ്റ് ഈസ് 42. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഒരു 42 gram എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 mole ആയില്ലേ? ഒരു N3-ion 16 വാലൻസ് ഇലക്ട്രോൺ. സോ 1 mole N3-ion. 1 mole N3-ionില് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 16 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇസ് ഇറ്റ് ക്ലിയർ? ദൻ 16. 1 mole എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം? 42 gramൽ 16 ഇലക്ട്രോൺസ് ആണെങ്കിൽ 4.2 gramൽ യു ഗോട്ട് 1.6 N ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. ഹാവ് യു ഗോട്ട് ദി ഐഡിയ? അത് സോ 42 gramൽ 16 ഇലക്ട്രോൺ. സോ 4.2 gramൽ നമുക്ക് 1.6 N ഇലക്ട്രോൺ. അവഗഡ്ര നമ്പർ ഇസ് N ഇലക്ട്രോൺ ദർ. ഇതൊക്കെ പല പ്രാവശ്യങ്ങളായിട്ട് എൻട്രൻസ് എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രോട്ടോൺ ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു കാര്യം എടുക്കാൻ വിട്ടുപോകരുത്. ഇതൊക്കെ ഡയറക്റ്റ് ഒരിക്കലും നിങ്ങൾ എൻട്രൻസിന് ചോദിച്ചാൽ തെറ്റിക്കരുത്. ഇല്ല, ഒന്നും തെറ്റാൻ പാടില്ല, എങ്കിലും ഇതൊന്നും ഒരിക്കലും നമ്മുടെ അടുത്ത് നിന്ന് മിസ് ചെയ്ത് പോകരുത്. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതാണ് അതിലെ ഒരു ഭാഗം ഉള്ളത്. ഇനി അതിൽ ജസ്റ്റ് മോളിക്കുലാർ ഫോർമുല എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മോളിക്കുലാർ ഫോർമുല ആൻഡ് എംബ്രിക്കൽ ഫോർമുല, യു നോ ദാറ്റ് വൺ. മോളിക്കുലാർ ഫോർമുല ആൻഡ് എംബ്രിക്കൽ ഫോർമുല. സോ വാട്ട് ഇസ് മോളിക്കുലാർ ഫോർമുല? മോളിക്കുലാർ ഫോർമുല, വാട്ട് ഇസ് മോളിക്കുലാർ ഫോർമുല? ഇന്ത മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? വട്ട് ഇസ് മോളിക്കുലാർ ഫോർമുല? ഞാനൊരു കോമ്പൗണ്ട് പറയാം. ഒരു 1 mole ഒരു കോമ്പൗണ്ട് എടുത്തു, അതിൽ 2 mole ഹൈഡ്രജൻ ആറ്റമുണ്ട്, 1 mole സൾഫർ ആറ്റമുണ്ട്, ആൻഡ് 3 mole ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. സോ വാട്ട് ഇസ് ദി ഫോർമുല? H2SO3. 4 mole ആണെങ്കിൽ H2SO4.
സോ വൺ മോൾ ഒരു കോമ്പൗണ്ടിൽ ടു മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, വൺ മോൾ സൾഫർ ആറ്റം ഉണ്ട്, ഫോർ മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല H2SO4 ആണ്. ഗുഡ് ഐഡിയ. സോ വാട്ട് ഇസ് മോളിക്കുലർ ഫോർമുല ദെൻ? വാട്ട് ഇറ്റ് ഗിവ്സ്? ഇറ്റ് ഗിവ്സ് ദി ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ വൺ മോൾ ഓഫ് ദി കോമ്പൗണ്ട്. ഒരു മോൾ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ എലമെൻറ്റും എത്ര മോൾ ആറ്റംസ് ഉണ്ട് എന്ന് പറയുന്നതാണ് വാട്ട് ഈസ് കോൾ ദി മോളിക്കുലർ ഫോർമുല. ഇസ് ഇറ്റ് ക്ലിയർ? ഞാനൊരു ക്വസ്റ്റ്യനിലേക്ക്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്? ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ടു മോൾ ഓഫ് സൾഫർ? ഫോർ എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ടു മോൾ ഓഫ് സൾഫർ, സോ സൾഫർ ടു മോൾ ഉണ്ട്, സൾഫർ ടു മോൾ, ആൻഡ് 2 × 24.1 × 10²³ ആറ്റംസ് ഓഫ് ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡ് ഈസ് 2 × 24.1 × 10²³ ആറ്റംസ് ആണ്. ദെൻ ക്ലോറൈഡ്, സോ ക്ലോറിൻ, ഐ ക്യാൻ സേ ക്ലോറിൻ ഓർ ക്ലോറൈഡ്, വാട്ട് എവർ മേ ബി. ക്ലോറിൻ, വാട്ട്സ് ദാറ്റ്? ഇറ്റ് ഈസ് 41-42 gram ഉണ്ട്. സോ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ദിസ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ടു മോൾ ഓഫ് ദി കോമ്പൗണ്ട്, രണ്ട് മോൾ കോമ്പൗണ്ടാണ് ഞാൻ എടുത്തത്, രണ്ട് മോൾ കോമ്പൗണ്ടിൽ സൾഫർ 2 മോൾ, ഫ്ലൂറൈഡ് 2 × 24.1 × 10²³ ആറ്റം, ക്ലോറൈഡ് ഇറ്റ്സ് 122 gram. വാട്ട് ഈസ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ആണ്. സോ ഇത് എത്ര മോളിലാണ് തന്നിട്ടുള്ളത്? 2 മോൾ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ആ കോമ്പൗണ്ട് എത്ര മോളാണ് തന്നത്. കാരണം നമ്മളെ ഡെഫിനിഷൻ വൺ മോളിൽ ഓരോ എലമെൻറ്റും എത്ര മോൾ ആറ്റംസ് ഉണ്ട് എന്നാ. അപ്പോൾ നമുക്കറിയാം 2 മോളാണ്. അപ്പോൾ നമുക്ക് ഇൻ വൺ മോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇൻ വൺ മോൾ നമുക്ക് എടുക്കാം. വൺ മോളിൽ എത്ര ഉണ്ടാവും? ഇത് 1 ആണ്, 1 മോളാണ്. ദിസ് ഈസ് 24.1 × 10²³ ആണ്. ദിസ് ഈസ് 142 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71 gram ആണ്. സോ എന്താണ് ഡെഫിനിഷൻ? വാട്ട് ഈസ് മോളിക്കുലർ ഫോർമുല? ഇറ്റ് ഗിവ്സ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ്. സോ ഇവിടെ 1 തന്നെയാണ്, പ്രശ്നമല്ല. ഇത് അത്രയും ആറ്റംസ് അല്ലേ. അപ്പോൾ 24.1 × 10²³ / 6.02 × 10²³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 4. ഇവിടെ വെയിറ്റ് ആണ് വന്ന് 71 / അറ്റോമിക് മാസ് യൂണോ 35.54 chlorine. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2. അങ്ങനെ നോക്കുമ്പോൾ സൾഫർ അപ്പോൾ എത്രയുള്ളത്? 1 മോൾ. ഫ്ലൂറൈഡ് ഈസ് 4 മോൾ ആൻഡ് ക്ലോറിൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 2. സോ വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് യു ഗോട്ട്? SO4Cl2. ഇസ് ഇറ്റ് ക്ലിയർ? സോ അതും നമുക്ക് ചിലപ്പോൾ ചില സമയത്തൊക്കെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. സോ വാട്ട് ഈസ് ദി മോളിക്കുലർ ഫോർമുല? ഇറ്റ് ഗിവ് ദി ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ 1 മോൾ ഓഫ് ദി കോമ്പൗണ്ട്. സോ ദി ഫോർമുല ഈസ് ഈക്വൽ ടു SO4Cl2. ദെൻ ദർ ഈസ് അനദർ ഫോർമുല, വാട്ട് ഈസ് കോൾ ദി എംപിരിക്കൽ ഫോർമുല. വാട്ട് ഈസ് ദി എംപിരിക്കൽ ഫോർമുല? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുല ഗിവ് ദി ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം ആണെങ്കിൽ, എംപിരിക്കൽ ഫോർമുല ഗിവ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം. എംപിരിക്കൽ ഫോർമുല ഗിവ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം. റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് ആണ്. ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുത്തോളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല C6H6 ആണ്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് കാർബൺ ടു ഹൈഡ്രജൻ ദർ? 1:1. സോ ദി CH ഈസ് ദി എംപിരിക്കൽ ഫോർമുല. ദിസ് ഈസ് ദി മോളിക്കുലർ ഫോർമുല, ദിസ് ഈസ് ദി എംപിരിക്കൽ ഫോർമുല. സോ മോളിക്കുലർ ഫോർമുല ബെൻസീൻ ഈസ് C6H6, എംപിരിക്കൽ ഫോർമുല ഈസ് CH. മോളിക്കുലർ, ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞിട്ടുള്ള? സോ ഹൗ കൻ യു ഫൈൻഡ് ഔട്ട് മോളിക്കുലർ ഫോർമുല ഫ്രം എംപിരിക്കൽ ഫോർമുല? മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു N × എംപിരിക്കൽ ഫോർമുല, വേർ N ഈസ് ഈക്വൽ ടു മോളിക്കുലർ ഫോർമുല വെയ്റ്റ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല വെയ്റ്റ്. സിംപ്ലി ഞാൻ MF സ്റ്റാൻഡ് ഫോർ മോളിക്കുലർ ഫോർമുല, EF ഫോർ എംപിരിക്കൽ ഫോർമുല. സോ N ഈസ് ഈക്വൽ മോളിക്കുലർ ഫോർമുല വെയ്റ്റ് ബൈ എംപിരിക്കൽ ഫോർമുല വെയ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു കൺസിഡർ എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഇസ് CH2O. ഇസ് മോളിക്കുലർ വെയ്റ്റ്, മോളിക്കുലർ വെയ്റ്റ് മീൻ മോളിക്കുലർ ഫോർമുല വെയ്റ്റ്, മോളിക്കുലർ ഫോർമുല എഴുതിയാൽ കിട്ടുന്ന വെയ്റ്റ്. മോളിക്കുലർ ഫോർമുല വെയ്റ്റ് ഈസ് ഈക്വൽ ടു
180. What is the molecular formula? Arabica formula is equal to CH2O. Molecular formula weight is 180. What is molecular formula? So, engine calculate here namukka. So, N calculate here. What is the N? N engine calculate here. Ivide parnittund N endanu? Molecular formula weight divided by empirical formula weight. So, molecular formula weight is 180. Empirical formula weight is CH2O. That's equal to 180 divided by carbon 12 plus hydrogen 2 plus oxygen 16. So, what's that? It's equal to 30. So, 180 by 30 you got 6. So, what is the empirical formula? So, molecular formula. So, molecular formula is equal to N into empirical formula. So, that's equal to 6 into CH2O. What's that? 6 into CH2O mean C6H12O6. So, ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ എന്ത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ സാധാരണ വരിക. അതിൽ ആ ബാലൻസ്ഡ് ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നല്ലോണം സൂക്ഷിക്കുക. ബാക്കി ഇത്ര കാര്യങ്ങളെ നമുക്ക് അതിൽ ഫസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളൂ. ക്ലിയർ ആണല്ലോ? എല്ലാത്തിനും ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അതിലിട്ടിട്ടുള്ളത്. ഇനി സെക്കൻഡ് ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. സെക്കൻഡ് ടോപ്പിക് നിങ്ങൾക്കറിയാം അറ്റോമിക് സ്ട്രക്ചറാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ഫുൾ പോയിൻ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എനർജി ഇക്വേഷനൊക്കെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം എത്രയായിരുന്നു? -13.6. ഹയർ അടുത്ത എനർജി ലെവൽ -3.5. അടുത്തത് -1.5. മറന്നില്ലല്ലോ, -0.8 അല്ലേ. നിങ്ങൾ കഴിഞ്ഞ ഫോർത്തിന് എഴുതിയ എക്സാമിനേഷൻ എടുത്ത് നോക്ക് അല്ലേ. അതിൽ ഏതാണ് എനർജി സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് ചോദിച്ചു അല്ലേ. അതിൽ ആ -13.6, -3.5, -1.5, -0.8 ഈ നാലെണ്ണല്ലേ വരുള്ളൂ. അതിലേതാ ചോദിച്ചത്? -3.5 ആണെന്ന് എനിക്ക് സംശയമുണ്ട്. സോ സെയിം ക്വസ്റ്റ്യൻ. ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഓർത്തു അത് ഇത് നിങ്ങളോട് അന്ന് കാണാൻ പഠിപ്പിച്ചതിൻ്റെ ഗുണമാണ്. വെറുതെ ഒന്നും നോക്കാതെ എനർജി സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം -13.6, -3.5, -1.5 ആൻഡ് -0.8. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് ഇലക്ട്രോൺ വോൾട്ടിലാണ് ഞാൻ തന്നത്. നിങ്ങളോട് ബാക്കിയുള്ള ഇതിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്യണോ അത്? അതെ. ഞാൻ അതിൽ നിന്ന് അപ്പോൾ ആ ഡീറ്റെയിൽ ആ പ്രോബ്ലത്തിലേക്ക് ഓൾറെഡി നിങ്ങളുടെ ബുക്കിലൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് ക്വസ്റ്റ്യനിലേക്ക് മാത്രം ഞാൻ പോകാൻ പറ്റും. ഒരു ഇതിലേക്ക് വരാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ട്രാൻസിഷൻ ഓഫ് ലിഥിയം ടു പ്ലസ് അസോസിയേറ്റഡ് വിത്ത്. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ട്രാൻസിഷൻ ഓഫ് ലിഥിയം ടു പ്ലസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി സെയിം എനർജി ചേഞ്ച് ആസ് which transition of lithium 2 plus ion, അതായത് N2 വിൽ നിന്ന് N1ലേക്ക് ഏതാണ്, which transition of lithium 2 plus ion associated with the same energy change as N=6 to N=4 in transition of helium plus. ഹീലിയം പ്ലസ്സിൽ മോണോ സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിൽ N=6 to 4. അതായത് 6 to 4 ജമ്പ് ചെയ്യുക. ഹീലിയം 6 to 4 ജമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ ജമ്പിങ് ഒക്കെ മറന്ന് കാണില്ല എന്ന് വിചാരിക്കുന്നു. സോ ഇലക്ട്രോൺ എനർജി ഇസ് എമിറ്റഡ് വെൻ എൻ ഇലക്ട്രോൺ ഇസ് ജമ്പ് ഫ്രം വൺ ഓർബിറ്റ് ഇൻ ടു അനദർ ഓർബിറ്റ്. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഹീലിയം 6 നിന്ന് 4 ഉണ്ടാവുന്ന ട്രാൻസിഷൻ ലിഥിയത്തിൽ ഏത് ചേഞ്ച് ആണ് ഉണ്ടാവുക, ഏത് ജമ്പിങ്ങിലാണ് പോസിബിൾ ആവുക? ലിഥിയത്തിൽ നിന്ന് 6 to 4 വരുവാണെങ്കിൽ, സോറി, ഹീലിയത്തിൽ ലിഥിയത്തിൽ എവിടെ നിന്ന് എങ്ങോട്ട് വരണം? N2 നിന്ന് ഏത് N1 വരണം? അപ്പോൾ ഞാൻ അന്ന് നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട് എനർജി ചേഞ്ചിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നിർബന്ധമായി പഠിക്കണേ. ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥിരം, ഒരുപാട് കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പല ടൈമിൽ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഓക്കെ, സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു, ഓർമ്മണ്ടല്ലോ, -13.6 × ഓർമ്മണ്ടോ z²/N2²-z²/N1². ഇങ്ങനെ ഒരു ഇക്വേഷൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ട്.
അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ് വരികയാണെങ്കിൽ, സോ ഇവിടുത്തെ ഡെൽറ്റ ഇതും ഇതിലും ഡെൽറ്റ ഇ ആണ്. ഇവിടെ ഡെൽറ്റ ഇ എനർജി ചേഞ്ച് സെയിം ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ എനർജി ചേഞ്ച് സെയിം ആണെങ്കിൽ എന്ത് ഇക്വേഷനാണ് പറഞ്ഞിട്ടുള്ളത്? എനർജി ചേഞ്ച് സെയിം ആണെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സെഡ് വൺ സ്ക്വയർ ബൈ എൻ ടു സ്ക്വയർ മൈനസ് സെഡ് വൺ സ്ക്വയർ ബൈ എൻ വൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു സെഡ് ടു സ്ക്വയർ ബൈ എൻ ടു സ്ക്വയർ മൈനസ് സെഡ് ടു സ്ക്വയർ ബൈ എൻ വൺ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുക്കണം. നിങ്ങൾ അന്നത്തെ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാനിതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് എൻട്രൻസിനെ അടുപ്പിച്ച ദിവസങ്ങളിൽ ഇത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ. ലിഥിയമാണ്, ലിഥിയത്തിൻ്റെ എൻ സെഡ് എന്ന് പറയുന്നത് 3 ആണ്. 3 സ്ക്വയർ ബൈ എൻ ടു സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ എൻ വൺ സ്ക്വയർ എന്ന് പറയുന്നത്, ഇത് ഹീലിയമാണ്. സെക്കൻഡ് ഹീലിയത്തിൽ 2 സ്ക്വയർ ഡിവൈഡ് ബൈ 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ ആണ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഹീലിയത്തിൽ 6 നിന്ന് 4 ജമ്പ് ചെയ്യുമ്പോൾ അതേ എനർജി ചേഞ്ച് കിട്ടാൻ ലിഥിയത്തിൽ ഏത് ചേഞ്ച് വേണമെന്നാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ 6 നിന്ന് 4 ഇത് രണ്ടും ഈക്വൽ ആവണം. ഇവിടെ 2/6 ആണ്, ഇവിടെ 2/4. അപ്പോൾ ഇവിടെ 2/6 ഈക്വൽ ആവണമെങ്കിൽ 3/എത്ര വേണം? 2/6 ഈക്വൽ ആണെങ്കിൽ 3/എത്ര? 9. ദൻ ഇവിടെ 2/4 ഈക്വൽ ആവണമെങ്കിൽ 3/6. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് ജമ്പ് ചെയ്യേണ്ടത്? 9/6. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ അതിൽ പറഞ്ഞു തന്നുള്ളൂ, സെലക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട്. എല്ലാ ക്വസ്റ്റ്യനിലേക്കും ആ ഭാഗത്ത് ഞാൻ വരുന്നില്ല. ദെൻ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്, നമ്പർ ഓഫ് റേഡിയൽ നോഡ്. എന്താ റേഡിയൽ നോഡിൻ്റെ ഫോർമുല? നിങ്ങളന്ന് ക്ലാസ് കേട്ടു പോയതേ ഉള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? പിന്നീട് അത് വായിച്ചിട്ടില്ല അല്ലേ? ഒന്ന് വായിച്ചെടുക്കണേ ആ ഭാഗമൊക്കെ. ആ പോയിൻറ്റ്സ് മുഴുവൻ എടുത്താൽ തന്നെ നിങ്ങൾക്കത് അതിൽ കൂടുതലൊന്നും അതിൽ ചെയ്യാനുണ്ടാവില്ല. നമ്പർ ഓഫ് റേഡിയൽ നോഡിൻ്റെ ഫോർമുല എന്തായിരുന്നു? എൻ മൈനസ് എൽ മൈനസ് 1. ഓർമ്മണ്ടോ? നമ്പർ ഓഫ് റേഡിയൽ നോഡ് ഈസ് ഈക്വൽ ടു റേഡിയൽ നോഡ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് എൽ മൈനസ് 1 ആണ്. എൻ ഈസ് ദി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എൽ ഈസ് ദി അസിമത്തൽ ക്വാണ്ടം നമ്പർ. ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പറയാം. ഓ, നമ്പർ ഓഫ് റേഡിയൽ നോഡ് ഫോർ 3S 3P and 3D. 3S 3P and 3D റേഡിയൽ നോഡ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേ. 3S and 3P and 3D അതിൽ എത്ര റേഡിയൽ നോഡ് ഉണ്ടാവും എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേ. എൻ മൈനസ് എൽ മൈനസ് 1. ഇവിടെ എത്ര ഉണ്ടാവുക? 3 - 0 - 1. ഇയർ 3 - 1 - 1. ഇയർ 3 - 2 - 1. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോവണ്ട. റേഡിയൽ നോഡ് എൻ മൈനസ് എൽ മൈനസ് 1, റേഡിയൽ നോഡിൻ്റെ കൗണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഹൗ മെനി റേഡിയൽ നോഡ്. ആംഗുലാർ നോഡിൻ്റെ ഫോർമുല എന്താ? നമ്പർ ഓഫ് ആംഗുലാർ നോഡ്. ആംഗുലാർ നോഡ് എത്രയാണ്? ഇസ് ഈക്വൽ ടു എൽ വാല്യൂ. സോ ടോട്ടൽ നോഡ് എത്രയാണ്? ടോട്ടൽ നോഡ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് എൽ മൈനസ് 1 + എൽ. ദാറ്റ്സ് ഈക്വൽ ടു എൻ മൈനസ് 1, ടോട്ടൽ നമ്പർ ഓഫ് നോഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്, അതെടുക്കാൻ മറന്നു പോകരുത്. റേഡിയൽ നോഡ് ആൻഡ് ആംഗുലാർ നോഡ്. സോ അവിടെ ക്വാണ്ടം നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓൾറെഡി നമ്മളെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ അതിലെ സമയക്കുറവ് പോലെ ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സോ ഫസ്റ്റ് ടോപ്പിക് ബേസിക് കോൺസെപ്റ്റ്, സെക്കൻഡ് ടോപ്പിക് ഇസ് അറ്റോമിക് സ്ട്രക്ചർ. അതിൽ ഞാൻ എനർജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സ്ട്രെസ് ചെയ്യേണ്ടത്. ദെൻ സ്പെക്ട്രമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈമൺ ബാമർ പാഷൻ. ആ ഭാഗം അന്നത്തെ നോട്ട് നോക്കിയിട്ടൊന്ന് വായിച്ചെടുക്കണം. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പൊതുവേ നിങ്ങൾ ഫിസിക്സിലും കൂടി അത് പഠിച്ചതാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ഭാഗം സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ, അതിൽ ബോയിൽസിലും ഉണ്ട്. എന്താ ബോയിൽസിലും? ബോയിൽസിലോ എന്താണ് പറഞ്ഞത്? ആ എന്താ ബോയിൽസിലോ? വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ടു പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സോ വോളിയം ഈസ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ടു പ്രഷർ. ദാൻ വാട്ട് അബൌട്ട് ദി ചാൾസ് ലോ?
volume is directly proportional to temperature in absolute scale or Kelvin. Then Boyle's law, Charles' law is there. Then Avogadro law is what? I already told you Avogadro law. Avogadro law is equal to volume is directly proportional to n. So based on these law, three law, I can say PV is equal to nRT, what we call the ideal gas equation. PV is equal to nRT. Okay, then PV is equal to nRT. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇഫ് യു ടേക്ക് ബോത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് മീൻ ടു നോൺ റിയാക്ടിംഗ് ഗ്യാസസ് ഇൻ എ വെസൽ. സോ ടു നോൺ റിയാക്ടിംഗ് ഗ്യാസസ് ആകുമ്പോൾ അവിടെ രണ്ട് ടൈപ്പ് മോളില്ലേ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പി വി സി ഈക്വൽ ടു എൻ വൺ പ്ലസ് എൻ ടു ആർ ടി. മറന്നു പോകരുത്, അതെ പി വി പ്ലസ് പി വി ഈസ് ഈക്വൽ ടു എൻ വൺ പ്ലസ് എൻ ടു ആർ ടി ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഡിറൈവ് ചെയ്തെടുത്താൽ, ഡെറിവേഷൻ നമുക്ക് എൻട്രൻസ് പോയിന്റിൽ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇതിന് ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പി എം ബൈ ആർ ടി. പലപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങളാണ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പി എം ബൈ ആർ ടി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പി എം ബൈ ആർ ടി. അപ്പോൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പോൾ നോക്കിയ ആറ് കോൺസ്റ്റൻ്റ് ആണ്, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ആറും അതുപോലെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. So what is the ratio between this density and the question varum. So density is equal to pm by rt. Now what is r? R enda nokkam, what is the significance of r? R, you know, for 1 mole I am going to take 1 mole gas edukkanengil r is equal to endana pv by pv by t aanu. What is p? Pressure. Pressure is equal to force by area. And what is volume? Area into volume is area into length divided by temperature. So what is that? Force into length by temperature. Force into length is work done. Work divided by temperature. That's also important thing to remember in the case of R. What is the significance of R? R is equal to work divided by temperature. Okay. Ini ningal ivda problems chodikkum. Problems choikkumbo unit of R. R nu oru vaadi unit undalle namukku. ഒരു യൂണിറ്റ് പറഞ്ഞേ 8.314 ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് യൂണിറ്റ് ഉണ്ട്. അതിൽ നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോൾ ലിറ്റർ അറ്റ്മോസ്ഫിയറിലാണ് നമുക്ക് ആവശ്യം വരിക. ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ യൂണിറ്റ് എത്രയാണ്? ആറുണ്ട് 0.082 ആണ് അല്ലേ, ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. സോ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം, ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ 1/r വരുന്നുണ്ട്. പല സ്ഥലത്തും നമുക്ക് പ്രോബ്ലം വളരെ ഡയറക്റ്റ് പ്രോബ്ലം വരുള്ളൂ. പി വി സി ഈക്വൽ ടു എൻ ആർ ടി പ്രോബ്ലത്തിലേക്ക് ഞാൻ വരാം. പലയിടത്തും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആ 1/0.082 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതൊക്കെ ടൈം എടുക്കും, ഉറപ്പല്ലേ 1/0. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ദിസ് 1/0.082 എന്ന് പറഞ്ഞാൽ 12. അതങ്ങോട്ട് പഠിച്ചാൽ എളുപ്പമുണ്ട്. 12 ആണ് 1/0.082 എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അത് നിങ്ങൾ എൻട്രൻസ് എക്സാം ഏത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് കോൺസ്റ്റൻസ് ഇല്ലേ നമ്മളെ കയ്യിൽ, കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇല്ലേ നമുക്ക് കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും എവിടെ ആയാലും. അതിൻ്റെ ഒക്കെ ഇൻവേഴ്സ് നിങ്ങൾ പഠിച്ച് വെച്ചേക്കുക. ഇൻവേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ നോക്കി 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും 0.082 ഡിവൈഡ് ചെയ്യുന്നതൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏത് കോൺസ്റ്റൻറ്റും, ഇപ്പോൾ 1/π എത്ര കണ്ടോ, പൈ വെച്ചിട്ട് നിങ്ങൾ എത്ര കാലമായി പ്രോബ്ലം ചെയ്യുന്നു, പൈയുടെ വാല്യൂ എത്ര? ആ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഒരുപാട് കാലം നിങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷേ ആ ഇൻവേഴ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ലേ അല്ലേ. അപ്പോൾ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് അങ്ങനത്തെ കോൺസ്റ്റൻറ്റിൻ്റെ ഒക്കെ ഇൻവേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ ആറിൻ്റെ കേസ് ഞാൻ കെമിസ്ട്രിയിൽ ഇവിടെ എപ്പോഴും നമുക്ക് ആവശ്യം വരും 1/0.082. നോക്കിയാൽ ഡെൻസിറ്റി കാണുമ്പോൾ 1/0.082 വരുന്നുണ്ട്. അത് 12 ആയി കഴിഞ്ഞാൽ പ്രശ്നം തീരും. എല്ലാ കോൺസ്റ്റൻറ്റ് എൻട്രൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട പോയിൻ്റാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഈ ഷോർട്ട് കട്ട് മെത്തേഡിലുള്ള മെത്തേഡ് എന്താ, ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഒക്കെ സിഗ്മണ്ട് ആറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒക്കെ ഇൻവേഴ്സ് വാല്യൂ കാണാൻ പഠിച്ചാൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് കട്ട് ചെയ്ത് പോകും. കാരണം അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും മിക്കവാറും ഈ വാല്യൂസൊക്കെ അവർ തരിക. കട്ട് ചെയ്ത് പോകുന്ന വികസനം പലപ്പോഴും തരാറ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആറിൻ്റെ ഇമ്പോർട്ടൻസ്. 0.82, ഓക്കെ, 1/0.082 ഈസ് ഈക്വൽ ടു 12 ദർ. ഓക്കെ, ഇനി ഇവിടെ ആർ, ദിസ് ഈസ് ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് ഫോർ റിയൽ ഗ്യാസ് ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. അപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ റിയൽ ഗ്യാസിന് അത് ആരോ ഒരാൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടല്ലോ, അതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. വാട്ട് വി കാൾ ദി
വണ്ടർവാൾസ് ഇക്വേഷൻ. എന്താ വണ്ടർവാൾസ് ഇക്വേഷൻ? വാട്ട് ഈസ് വണ്ടർവാൾസ് ഇക്വേഷൻ? വണ്ടർവാൾസ് ഇക്വേഷൻ എന്താണ്? വണ്ടർവാൾസ് ഇക്വേഷൻ, സോ യു സീ ദാറ്റ്സ് വൺ പ്രഷർ പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻ ടു വി മൈനസ് എൻ ബി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. വി മൈനസ് എൻ ബി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ദിസ് ഇസ് വണ്ടർവാൾസ് ഇക്വേഷൻ. ദിസ് ഇസ് ദി കറക്ഷൻ ഫോം ഫോർ പ്രഷർ ആൻഡ് ദിസ് ഇസ് കറക്ഷൻ ടേം ഫോർ വോളിയം. അല്ലേ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് അല്ലേ കൈനറ്റിക് തിയറിയുടെ അസംഷൻസ് എന്നല്ലേ ഡിറൈവ് ചെയ്ത്. അവിടെ രണ്ട് ഫോൾട്ടി അസംഷൻസ് ഇല്ലേ നമുക്ക്? എന്തൊക്കെ ഫോൾട്ടി അസംഷൻസ് കൊടുത്തത്? വോളിയം ഓഫ് എ മോളിക്യുൾ ഇസ് കൺസിഡർ ടു ബി നെഗ്ലിജിബിൾ, ദർ ഇസ് നോ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ദിസ് മോളിക്യുൾ ദർ. സോ പ്രഷറിൻ്റെ കറക്ഷൻ ടേമുണ്ട്, വോളിയത്തിൻ്റെ കറക്ഷൻ ടേമുണ്ട്. ഇവിടെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, വാട്ട് ഈസ് ദാറ്റ് യൂണിറ്റ് ഓഫ് എ? എയുടെ വാണ്ടർവാൾ കോൺസ്റ്റൻ്റ് യൂണിറ്റ് ഓഫ് എ എന്താണ് നോക്കാം. എ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലേ. പ്രഷറിൻ്റെ യൂണിറ്റ് ഞാൻ ഒരു യൂണിറ്റ് അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു യൂണിറ്റിൽ, ന്യൂട്രലോ എന്തിലെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഞാൻ അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞു. അപ്പോൾ എയുടെ യൂണിറ്റ് എന്താ ഉണ്ടാവുക? വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് എ നൗ? യൂണിറ്റ് ഓഫ് എ എന്താ പറഞ്ഞേ? അറ്റ്മോസ്ഫിയർ അല്ലേ, അറ്റ്മോസ്ഫിയർ ഇൻ ടു വോളിയം എന്ന് പറഞ്ഞാൽ ലിറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ അത് ഇൻ ടു മോൾ റീസ് ടു വാട്ട് വി കോൾ ദി മൈനസ് ടു. So what is that atmosphere liter square mole raised to minus 2 is the unit of A. Is it clear or not? Okay. Then what is unit of B? Unit of B eduthodu. So constant B there. B ida unit ilekku varam. B ennu parane endinte correction term aanu? Volume-inte correction term aanu. So NB is equal to liter aanu. Alle angane alle varam. So what is unit of B now? Parane endha unit of B? ലിറ്റർ ബൈ അല്ലേ, യൂണിറ്റ് ബി എന്ന് പറഞ്ഞാൽ ലിറ്റർ ബൈ മോൾ അല്ലേ. സോ ലിറ്റർ മോൾ റീസ് ടു മൈനസ് വൺ. ലിറ്റർ മോൾ റീസ് ടു മൈനസ് വൺ. 2009 ഒരു എൻട്രൻസിൻ്റെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് എ ബൈ ബി എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എ ബൈ ബിയുടെ എന്തായിരിക്കും? എയുടെ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ ലിറ്റർ മോൾ റീസ് ടു മൈനസ് ടു, ഇത് ലിറ്റർ പെർ മോൾ. അപ്പോൾ ദിസ് ബൈ ദിസ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എ ബൈ ബിയുടെ യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, വണ്ടർവാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി അതിലുള്ള കുറച്ച് മോളിക്കുലർ വെലാസിറ്റിയാണ്, അതിൻ്റെ രണ്ട് പ്രോബ്ലം നമുക്ക് ചെയ്യണം. ആഫ്റ്റർ വൺ മിനിറ്റ് ബ്രേക്ക് വി ക്യാൻ ഗോ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഇസ് മോളിക്കുലർ വെലാസിറ്റീസ്. സോ മോളിക്കുലർ വെലാസിറ്റീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മോസ്റ്റ് പ്രോബബിൾ വെലാസിറ്റി, ആവറേജ് വെലാസിറ്റി ആൻഡ് ആർഎംഎസ് വെലാസിറ്റി. കേട്ടിട്ടുണ്ടാവല്ലേ മോസ്റ്റ് പ്രോബബിൾ വെലാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? റൂട്ട് ഓഫ് 2RT ബൈ എം. ആവറേജ് വെലാസിറ്റീസ് റൂട്ട് ഓഫ് 8RT ബൈ പൈ എം. And RMS velocity is equal to root of 3RT by m. ഇതും അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്.
സോ ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഇസ് ദ റേഷ്യോ എന്നാ, ഈ മോസ്റ്റ് പ്രോബബിൾ വെലാസിറ്റി ഈസ് ടു ആവറേജ് വെലാസിറ്റി ഈസ് ടു ആർമസ് വെലാസിറ്റി. നോക്ക് ഇവിടെ ഒക്കെ ആർ ടി ബൈ എം എല്ലാം കോൺസ്റ്റൻ്റ്, അവിടെ ടു ആർ ടി ആണ്, ഇവിടെ എയ്റ്റ് ആർ ടി, ഇവിടെ ഒരു പൈ എക്സ്ട്രാ, ത്രീ ആർ ടി ബൈ. സോ എടുത്തു കഴിഞ്ഞാൽ വൺ ഈസ് ടു വൺ പോയിൻറ്റ് വൺ ടു ഈസ് ടു വൺ പോയിൻറ്റ് ടു ടു ആണ്. അതായിരുന്നു എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്ന്. മോസ്റ്റ് പ്രോബബിൾ വെലാസിറ്റി ടു ആവറേജ് വെലാസിറ്റീസ് ആർ എം എസ് വെലാസിറ്റിൻ്റെ റേഷ്യോ എന്താണെന്നാണ്, ക്ലിയർ? അപ്പോൾ ഇതിൽ ചോദിക്കും ഇങ്ങനെ റേഷ്യോ. ഇനി വേറെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, അതിൽ സ്ഥിരം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആർ എം എസ് വെലാസിറ്റി സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കായിട്ട് വരാതെ ഒരു ക്വസ്റ്റ്യൻ നോക്കും, ആൻഡ് വാട്ട് ടെമ്പറേച്ചർ ആർ എം എസ് വെലാസിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ആർ എം എസ് വെലാസിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. At what temperature RMS velocity of carbon dioxide is same as that of SO2 as 320 Kelvin? Same as that of is equal to that of SO2 at 320 Kelvin. ഇത് ഞാനൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നതാണ്. RMS velocity at what temperature, ഏത് ടെമ്പറേച്ചറിലാണ് RMS velocity of carbon dioxide is same as that of SO2 as 320 Kelvin? ആർ എസ് എസ് വെലാസിറ്റി സെയിം ആവണം. അപ്പോൾ നമുക്ക് പറയാം ആർ എം എസ് ഓഫ് വൺ ഈക്വൽ ടു ആർ എം എസ് ഓഫ് ടു, ഇത് എസ് ഒ ടു, ഇത് കാർബൺ ഡൈ ഓക്സൈഡ്. സോ റൂട്ട് ഓഫ് ത്രീ ആർ ടി, ത്രീ ആർ ടി ഡിവൈഡ് ബൈ എം. എം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, മോളിക്കുലർ മാസ് 44 ആണ്. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ത്രീ ആർ ഇൻ ടു ടെമ്പറേച്ചർ, ഇവിടെ 320 ആണ്, 320 ഡിവൈഡ് ബൈ ഈ ഡിവൈഡ് ബൈ എസ് ഒ ടുയുടെ മോളിക്കുലർ മാസ് 64 ആണ്. സോ യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദാറ്റ്, ത്രീ ആർ ആൻഡ് ത്രീ ആർ ക്യാൻസൽഡ് ആണ്. സോ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ റൂട്ട് ടി ബൈ 44 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 320 ഡിവൈഡ് ബൈ 64. സോ യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദി ടെമ്പറേച്ചർ. ഹാവ് യു ഗോട്ട് ദി ഐഡിയ? അത് സോ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ആർ എം എസ് വെലോസിറ്റി ഓഫ് വൺ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ആർ എം എസ് വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, വാട്ട് ഇസ് ദി ഗ്യാസ് ദർ. ഇനി അതിന് പകരം ഇങ്ങനെ ചോദിക്കാം, ഇപ്പോൾ ഈ ടെമ്പറേച്ചർ അറിയാമെങ്കിൽ ആർ എം എസ് വെലാസിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു ആർ എം എസ് വെലാസിറ്റി ഓഫ് അനദർ ഗ്യാസ് അറ്റ് 320. ഈ ടെമ്പറേച്ചർ നമുക്ക് കിട്ടി, ഈ ടെമ്പറേച്ചറും തന്നു, ഈ ടെമ്പറേച്ചറും തന്നു, ഈ മോളിക്കുലർ മാസും തന്നാൽ ഗ്യാസിനെ ഐഡൻറ്റിഫൈ ചെയ്തൂടെ നമുക്ക്, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ആർ എം എസ് വെലാസിറ്റി ആർ വൺ ഈക്വൽ ടു ആർ ടു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടി വൺ ബൈ മോളിക്കുലർ മാസ് ഓഫ് വൺ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ടു ബൈ മോളിക്കുലർ മാസ് ഓഫ് ടു, ഇങ്ങനെ ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ആർ എം എസ് വെലാസിറ്റിയിൽ. അപ്പോൾ വളരെ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കാണാൻ പറ്റുന്ന ഒന്നാണ് ആർ എം എസ് വെലാസിറ്റി, മോളിക്കുലർ വെലാസിറ്റീസ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഐ പി വി സി ഈക്വൽ എൻ ആർ ടി ഓർ ഗ്യാസ് ലോസിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട പോയിൻ്റ്. ഇതൊക്കെ തന്നെയാണ് ആർ എം എസ് ആവറേജ് വെലാസിറ്റി എക്സെട്ര. ഓക്കെ, ഇനി നിങ്ങൾ അവിടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ന് തന്നെ പോയി പ്രിപ്പയർ ചെയ്യണം കേട്ടോ കെമിസ്ട്രി, എങ്കിലേ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇന്ന് പ്രിപ്പയർ ചെയ്തെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നതും കൂട്ടി ആലോചിച്ചെങ്കിലേ നിങ്ങൾക്കൊരു ഇപ്പോൾ നിയർ ബൈ, സോ ഇന്നിപ്പോൾ ഇത് 10th ആണ്, സോ 20 മോർ ഡേയ്സ് ഫോർ യുവർ എക്സാം. അപ്പോൾ ഇന്നത്തത് ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 ദിവസം കഴിയുന്നത് വരെ അത് നമുക്ക് മെമ്മറിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിയെടുക്കുക. അവിടെ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകാതെ പറയാം, അവിടെ നിങ്ങൾക്കൊരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അത് വെറുതെ വായിച്ച് പോവുക, കാരണം അത് ജസ്റ്റ് വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് ഓർ നോട്ട് എന്നൊക്കെ പറയുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്കവിടെ കാണാം. അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. അടുത്ത ടോപ്പിക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വാട്ട് കോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ്. അവിടെ കൂടുതലായിട്ടൊന്നും പറയാനില്ലാത്ത ഭാഗമാണ് പീരിയോഡിക് പ്രോപ്പർട്ടി, കാരണം സെക്കൻഡ് ഇയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ കെമിക്കൽ ബോണ്ടിങ് ആൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കില്ലേ, ബോണ്ട് ഓർഡറൊക്കെ കാണാനുള്ളതൊക്കെ ഞാൻ അന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗമായതുകൊണ്ട് അതിൽ ചെറിയൊരു പോയിൻറ്റിലേക്ക് വരാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ലാസ്റ്റ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ് സി എഫ് ടു, എക്സ് സി എഫ് ഫോർ, എക്സ് സി എഫ് സിക്സ് ആണ്. XEF2, XEF4, and XEF6. ഇതിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഒന്ന് കണ്ടുപിടിച്ചേ, ഹൗ മെനി ലോൺ പെയർ ഇലക്ട്രോൺ ദർ ഇൻ XEF2, XEF4, and XEF6? ലോൺ പെയർ ഇലക്ട്രോൺ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മളന്ന് പഠിച്ചത്, ജസ്റ്റ് ഞാനതൊന്ന് മെൻഷൻ ചെയ്ത് പോവാം. സിനോൺ ഏത് ഗ്രൂപ്പിലാ, നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് ആകുമ്പോൾ ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺ ദർ,
8 വാലൻസ് ഇലക്ട്രോൺ. ഞാൻ ഈസി മെത്തേഡ് പറയുകയാണ്. 8 വാലൻസ് ഇലക്ട്രോൺ ദർ ഇൻ സിനോൺ. നമ്മൾ സിനോണിൻ്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ട്, അത് എത്രണ്ണം ബോണ്ട് ചെയ്യാൻ ഉപയോഗിച്ചു, എത്രണ്ണം ബോണ്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടില്ല, ബോണ്ട് ചെയ്യാൻ ഉപയോഗിക്കാത്തതിനല്ലേ ലോൺ പെയർ എന്ന് പറയുക. ആകെ 8 ഇലക്ട്രോൺ. ഓരോ ഫ്ലൂറിൻ ആറ്റം, ഒരു മോണോവാലൻ്റ് ആറ്റല്ലേ ഉള്ളത് ഇവിടെ, സോ ഓരോ ഫ്ലൂറിൻ ആറ്റം രണ്ടെണ്ണം കൊടുത്തു. ടോട്ടൽ എത്ര ആയി? 10 ഇലക്ട്രോൺസ് ആയില്ലേ അവിടെ. 10 ഇലക്ട്രോൺ മീൻ ഹൗ മെനി പെയർ? 5 പെയർ ഉണ്ട്. അതിൽ എത്രണ്ണം ബോണ്ട് ചെയ്യാൻ ഉപയോഗിച്ചു? 2. സോ ഹൗ മെനി ലോൺ പെയർ ദർ? 3 ലോൺ പെയർ. വി ഗോട്ട് ദി പിക്ചർ. ഞാൻ അടുത്ത എക്സാമ്പിൾ നോക്കിക്കോളൂ. 8, ഇത് ഒരു ഈസി മെത്തേഡാണ്. 8 വാലൻസ് ഇലക്ട്രോൺ ഇൻ സിലിഥിയം, സോറി സിനോൺ. ഓരോ ഫ്ലൂറിൻ ആറ്റും ഓരോ ഇലക്ട്രോൺ, ടോട്ടൽ 4. സോ ടോട്ടൽ ഹൗ മെനി ഇലക്ട്രോൺ? 12 ഇലക്ട്രോൺ. 12 മീൻ ഹൗ മെനി പെയർ? 6 പെയർ ദർ. ദൻ അതിൽ എത്ര ആൾ ബോണ്ട് എടുത്തു ഇവിടെ? 4 എടുത്തു. സോ 6 പെയർ, 4 ബോണ്ട് പെയർ. സോ ഹൗ മെനി ലോൺ പെയർ? 2 ലോൺ പെയർ. ഗോട്ട് ഇറ്റ്? യെസ്. ദൻ ഇവിടെ നോക്കിക്കോളൂ. സിനോൺ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. സിനോൺ 8, ഫ്ലൂറിൻ 6, ടോട്ടൽ ഇസ് 14. ഗോട്ട് ദി ഐഡിയ? ദൻ 14 മീൻ ഹൗ മെനി പെയർ? 7 പെയർ. ഹൗ മെനി ബോണ്ട് പെയർ? 6. ആൻഡ് ഹൗ മെനി ലോൺ പെയർ? 1. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചത് ഹൗ മെനി ലോൺ പെയർ, ഓർ വിച്ച് ആർ ദി ഫോളോയിങ് ആസ് മാക്സിമം നമ്പർ ഓഫ് ലോൺ പെയർ. ക്വസ്റ്റ്യൻ ചോദിക്കും ഏതിലാണ് ഏറ്റവും കൂടുതൽ ലോൺ പെയർ ഉള്ളത്. ഇറ്റ് ഈസ് XCF2. ഞാനത് ചോദിച്ചുകൊണ്ട് വേറൊരു എക്സാം, അതൊരു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. സോ ഒരു എക്സാമ്പിള്, നിങ്ങൾ PCL5 എത്ര ലോൺ പെയർ ഉണ്ട് എന്ന് കണ്ടേ. ഫോസ്ഫറസ് ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ്? 15. ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺ? 5. 15 മീൻ 5 വാലൻസ് ഇലക്ട്രോൺ. ഓരോ ക്ലോറിൻ ആറ്റും ഓരോന്ന് കൊടുത്തു 5. ടോട്ടൽ 10 ആകുമ്പോൾ 5 പെയർ, 5 ബോണ്ട് പെയർ. സോ 0 ലോൺ പെയർ. സോ വിച്ച് ആർ ദി ഫോളോയിങ് ആസ് നോ ലോൺ പെയർ, നോ ബോണ്ട് പെയർ? അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പറയാം. ഹൈബ്രിഡൈസേഷൻ, നമ്മളന്ന് ഹൈബ്രിഡൈസേഷൻ പറഞ്ഞതായിരുന്നില്ല അന്നത്തെ ക്ലാസ്സിൽ. ഹൈബ്രിഡൈസേഷൻ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൈബ്രിഡൈസേഷൻ ഓഫ് ദി അണ്ടർലൈൻ ആറ്റം ഈസ് എഫക്റ്റഡ് വെൻ. ഹൈബ്രിഡൈസേഷൻ ഓഫ് അണ്ടർലൈൻ ആറ്റം ഈസ് എഫക്റ്റഡ് വെൻ, അതായത് ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്യുക. ഞാൻ ഈ ഭാഗം ഡീറ്റെയിൽ പോവാത്തത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ഭാഗമായതുകൊണ്ട് അതിലെ സെലക്റ്റഡ് ക്വസ്റ്റ്യനിലേക്ക് വേണ്ടി മാത്രം പോവാം. ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്യുന്നത് ഏത് കേസിലാണ്? ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്യുന്നത് ഒരു എക്സാമ്പിള്, അസറ്റിക് ആസിഡ് ഈസ് ഡി കാർബോക്സിലേറ്റഡ്. CH3COOH ഈസ് ഡി കാർബോക്സിലേറ്റഡ്. ഡി കാർബോക്സിലേറ്റ് ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ആൻസർ. രണ്ടാമത്തെ ആൻസർ നോക്കിക്കോളൂ. ആൽക്കഹോൾ ഈസ് ഡീഹൈഡ്രേറ്റഡ്. CH3CH2OH ഈസ് ഡീഹൈഡ്രേറ്റഡ് എന്നാണ്. ഇനിയുണ്ട് ആൻസർ, ഞാൻ രണ്ടെണ്ണം മാത്രം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡീഹൈഡ്രേറ്റഡ് ഈ രണ്ട് പ്രോസിബിലിറ്റി നടന്നാൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് ഡി കാർബോക്സിലേറ്റ് ചെയ്താൽ എന്താ കിട്ടുകയെന്നും കൂടി നമ്മൾ അറിയണം. അത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്ന് പറയണം. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ട് എളുപ്പമായിരിക്കും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബൺ ആറ്റത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഹൈബ്രിഡൈസേഷനിൽ ചേഞ്ച്. അപ്പോൾ അസറ്റിക് ആസിഡ് ഡി കാർബോക്സിലേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? അസറ്റിക് ആസിഡാണ് CH3COOH ആണ്. ഡി കാർബോക്സിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പോവുക. സോ വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ബിക്കം CH4 ആണ്. ഹാവ് യു ഗോട്ട് ദി പോയിന്റ്? സോ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അന്നത്തെ ക്ലാസ്സിൽ കാർബണിൻ്റെ കേസിൽ ഹൈബ്രിഡൈസേഷൻ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് മാത്രം നോക്കിയാൽ മതി. ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാർബണിൻ്റെ കേസിൽ നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കേണ്ട, നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് നോക്കുക. 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ SP3 ആണ്. 3 ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ SP2 ആണ്. 2 ആണെങ്കിൽ SP ആണ്. ഒന്നുള്ള കേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഈ CH3 നോക്കാം. CH3COOH എന്ന് പറഞ്ഞാൽ 4 ഫോം ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ CH4 എടുത്തു കഴിഞ്ഞാൽ 4 ഫോം ചെയ്യുന്നുണ്ട്. സോ ഇൻ ബോത്ത് കേസ് ദി ഹൈബ്രിഡൈസേഷൻ ഈസ് SP3. അപ്പോൾ അവിടെ ചേഞ്ച് വരുന്നില്ലല്ലോ. ഹൈബ്രിഡൈസേഷൻ ഏതിലാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചതുള്ളത്. അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ ആൻസറിലേക്ക് നമുക്ക് പോവാം. CH3
CH2OH. So, ഇവിടെ വാട്ടർ മോളിക്കിൾ എലിമിനേറ്റ് ചെയ്തു. സോ വാട്ട് വിൽ ബി ദി പ്രൊഡക്ട്? സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു. ഇവിടെ ഈ സി എച്ച് ത്രീ എടുത്ത് നോക്കിയാൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 1, 2, 3, 4 സിഗ്മ ബോണ്ട്. ആൻഡ് ഹൈബ്രിഡൈസേഷൻ ബിക്കം എസ് പി ത്രീ. ഇവിടെ എത്ര സിഗ്മ ബോണ്ടാണ് വരുന്നത്? 1, 2, 3 ഓൺലി. ദിസ് ഇസ് പൈ ബോണ്ട്, യു നോ. സോ ഇറ്റ് ഈസ് എസ് പി ടു. സോ അപ്പോൾ ഏത് കേസിലാണ് ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്തത്? കാർബണിൻ്റെ കേസ് ആയതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് മാത്രം നോക്കിയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനിലേക്ക് മാത്രം ഞാൻ ചെയ്യാം. ഇനി ക്ലിയർ? ഇനി ഡൈപോൾ മൂമെൻറ്റ് അന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡൈപോൾ മൂമെൻറ്റ് എനിക്ക് ഓർമ്മയില്ലേ. ഡൈപോൾ മൂമെൻറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ക്ലാസ്സിൽ? സോ ഡൈപോൾ മൂമെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പോൾ ഡൈപോൾ മൂമെൻറ്റിൽ, ഡൈപോൾ മൂമെൻറ്റ് എന്താ? മ്യൂ ഇസ് ഈക്വൽ ടു ചാർജ് ഇൻ ടു ഡിസ്റ്റൻസ് ആണ്. ചാർജ് ഇൻ ടു ഡിസ്റ്റൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എച്ച് സി എൽ എടുത്തു. എച്ച് സി എൽ പൊളാരിറ്റി ഉണ്ട്, ദെർഫോർ ദർ ഈസ് ഡെൽറ്റ പ്ലസ് ആൻഡ് ഡെൽറ്റ മൈനസ്. സോ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ്, മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ഇൻ ടു ഡിസ്റ്റൻസ് ഇസ് വാട്ട് വി കോൾ ദി ഡൈപോൾ മൂമെൻറ്റ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താ? കുളൂം. ഡിസ്റ്റൻസ് ഇസ് മീറ്റർ. സോ ദി യൂണിറ്റ് ഓഫ് ഡൈപോൾ മൂമെൻറ്റ് ഇസ് യൂഷ്വലി ടേക്കൺ ആസ് കുളൂം മീറ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് എന്താ ഡൈപോൾ മൊമെൻ്റ് എന്നാൽ, ചില മോളിക്യുൾ തന്നിട്ട് വിച്ച് ആർ ദി ഫോളോയിങ് ആസ് മാക്സിമം ഡൈപോൾ മൊമെൻ്റ്. അപ്പോൾ അതിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ സി എച്ച് ഫോർ എടുത്തു. സി എച്ച് ഫോർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നോക്കിയാൽ എല്ലാ ഡയറക്ഷനും ഒരേ ടൈപ്പ് ബോണ്ടല്ലേ വരുന്നത്. അപ്പോൾ നോർമലി അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും? സീറോ. ഓർ ഞാൻ അതിനൊരു ഒറ്റ സെൻറ്റൻസിൽ കൊടുക്കാം, ഫോർ സിമെട്രിക്കൽ മോളിക്യൂൾ. സിമെട്രിക്കൽ ആണ് മോളിക്യൂൾ എന്നുണ്ടെങ്കിൽ, ഫോർ സിമെട്രിക് മോളിക്യൂൾ ഡൈപോൾ മൊമെൻ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു സീറോ. സിമെട്രിക്കൽ ആണ്. ഇപ്പോൾ ഒരു ബെറിലിയം ക്ലോറൈഡ് എടുത്തു. ബെറിലിയം ക്ലോറൈഡ് ഈസ് ജസ്റ്റ് ലൈക്ക് ദസ്, ബെറിലിയം ടു ക്ലോറിൻ. സോ ക്ലോറിൻ അങ്ങോട്ട് അതിനെ വലിക്കുന്നുണ്ട്, ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. സോ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ബെറിലിയം ക്ലോറൈൻ്റെ ഡൈപോൾ മൊമെൻ്റ് എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഞാൻ എവിടെ നിൽക്കുന്നുണ്ട് നോക്കിയാൽ മതി. എന്നെ ഇങ്ങോട്ട് ക്ലോറിൻ, ഇങ്ങോട്ടും ക്ലോറിൻ ഈക്വലായിട്ട് രണ്ടാൾ വലിക്കുകയാണെങ്കിൽ എൻ്റെ ഡൈപോൾ മൊമെൻ്റ് എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഏത് സിമെട്രിക്കൽ മോളിക്യൂളും ഡൈപോൾ മൊമെൻ്റ് സീറോ ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. നേരെ മറിച്ച് എൻ എച്ച് ത്രീ ഒന്ന് എടുത്ത് നോക്കാം. എൻ എച്ച് ത്രീ, എൻ എച്ച് ത്രീനൊന്ന് ഡൈപോൾ മൊമെൻ്റ് നോക്കാം. എൻ എച്ച് ത്രീ ആണ്. സോ എൻ എച്ച് ത്രീ ആണ്. എൻ എച്ച് ത്രീ ഒന്ന് നമ്പർ ഇട്ട് നോക്കി എത്രയുണ്ടാവുക. എൻ എച്ച് ത്രീ എത്ര ബോണ്ട് പെയർ, എത്ര ലോൺ പെയർ? നൈട്രജൻ 5, 3. അപ്പോൾ ടോട്ടൽ 8 ആണ്. എത്ര പെയർ? 4 പെയർ. എത്ര ലോൺ പെയർ? എത്ര ബോണ്ട് പെയർ? 3, 1, 4, 3, 1 ആണ്. സോ ഇറ്റ് ഹാസ് എ സിമെട്രിക്കൽ സ്ട്രക്ചർ. അമോണിയ ഇസ് നോട്ട് സിമെട്രിക്കൽ സ്ട്രക്ചർ, പിരമിഡൽ സ്ട്രക്ചർ വിത്ത് എ ലോൺ പെയർ ഇലക്ട്രോൺ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, നൈട്രജനല്ലേ ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലല്ലേ? വിച്ച് ഈസ് ദി മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്? ഫ്ലൂറിൻ. പിന്നെ മറന്നു പറയുന്നത് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ ഹൈഡ്രജൻ ബോണ്ടൊക്കെ കേട്ടിട്ടില്ലേ? സോ ഹൈഡ്രജൻ ബോണ്ട് എപ്പോഴും ഓർത്ത് വെക്കുക, ഫോൺ. ദിസ് ഇസ് ദി ഓർഡർ ദർ. ഫോൺ വിത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ വിത്ത് നൈട്രജൻ. ഏത് കോമ്പൗണ്ടിലും ഫ്ലൂറിനും ഓക്സിജനും നൈട്രജനോ വിത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ദർ ഇസ് ഹൈഡ്രജൻ ബോണ്ടിങ്. സോ ഇതാണ് ഓർഡർ. ക്ലോറിൻ അല്ല. നമ്മൾ പലപ്പോഴും നമ്മളെ മനസ്സിൽ വരും ഫ്ലൂറിൻ കഴിഞ്ഞാൽ ക്ലോറിനാണ് കയറി വരിക. ഫ്ലൂറിൻ, നെക്സ്റ്റ് വൺ ഇസ് ഓക്സിജൻ, നെക്സ്റ്റ് വൺ ഇസ് നൈട്രജൻ. ഓക്കെ, അതുകൊണ്ടാണല്ലോ ക്ലോറിൻ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നില്ല. എച്ച് എഫിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, എച്ച് ടു ഓൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ദെൻ എൻ എച്ച് ത്രീയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, എച്ച് സി എൽ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. വി ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് ഓർക്കതുകൾ. സോ അമോണിയാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഞാൻ നേരത്തെ എന്നെ എങ്ങനെ വലിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നോക്കുമ്പോൾ ഈ അമോണിയ ഇങ്ങോട്ട് വലിക്കും, ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും. ലോൺ പെയറിന് എപ്പോഴും പുറത്തോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. സോ നെറ്റ് എഫക്റ്റിൽ നോക്കിയേ, ഇങ്ങോട്ട് വലിച്ചു, ഇങ്ങനെ വലിക്കുന്നു, ഇങ്ങനെ വലിക്കുന്നു. ബാക്കിലേക്കും വലിക്കുകയാണെങ്കിൽ ഉറപ്പല്ല, ഞാൻ ബാക്കിലേക്ക് പോകുന്നുള്ള ഉറപ്പല്ലേ? ആണോ അല്ലേ? സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡൈപോൾ മൊമെൻറ്റ്. നല്ല ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂളാണ് അവിടെ. നേരെ മറിച്ച് ഞാൻ വേറെ എക്സാമ്പിൾ നോക്കിക്കോളൂ. എൻ എഫ് ത്രീ ആണ്. എൻ എഫ് ത്രീ നോക്കിയാൽ 5, ഓരോ ഫ്ലൂറിനും ഓരോന്ന് 8 തന്നെയാണ്. അപ്പോൾ 4, 3, 1 തന്നെയാണ്. ഇസ് ഇറ്റ് ക്ലിയർ?
4-3-1 തന്നെയാണ്. സോ എൻ എഫ് ത്രീ ഇസ് ദാറ്റ് വൺ 4-3-1. സോ 4-3-1 എന്ന് പറയുന്ന അഗെയിൻ എൻ എഫ് ത്രീ ഇസ് സിമിലർ ടു എൻ എച്ച് ത്രീ. പക്ഷേ ഇവിടെ അതേപോലെ നോക്ക്, ലോൺ പെർ ഇലക്ട്രോൺ പുറത്തോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള ആ എങ്ങോട്ടാണ് വരുന്നത്? ഫ്ലൂറിൻ അല്ലേ, മോർ ഇലക്ട്രോ നെഗറ്റീവ്. സോ ഇറ്റ് ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ഗ്രേറ്റർ ദാൻ നൈട്രജൻ. സോ ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്. ആർക്കാണ് കൂടുതൽ വരിക? ഏത് നൈട്രജനാണ് കൂടുതൽ മൂവ് ചെയ്യുക? ഇവിടെ നോക്കൂ, ഏത് നൈട്രജനാണ് ഇങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങനെ വലിക്കുന്നു, ഇങ്ങനെ വലിക്കുന്നു, ബാക്കിലേക്കും വലിക്കുന്നു. സോ ബാക്കിലേക്ക് അങ്ങോട്ട് പോകും. ഇവിടെ നോക്കിയേ, അങ്ങോട്ട്, ദെൻ ദിസ് ഡയറക്ഷൻ, ദിസ് ഡയറക്ഷൻ, ബാക്കിലേക്ക്. ഏതിലാണ് നൈട്രജൻ്റെ മൂവ്മെൻ്റ് കൂടുതലായിട്ടുണ്ടാവുക? അമോണിയയിലാണോ എൻ എഫ് ത്രീയിലാണോ? ഏതാ എൻ എഫ് ത്രീയിൽ നോക്കാം. അങ്ങനെ അല്ലല്ലോ, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ വലിക്കുന്നത്. ഇത് നോക്കി, ഇവിടുന്ന് അങ്ങോട്ട് തള്ളുന്നു, അങ്ങോട്ടും പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനല്ലേ കൂടുതൽ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുക? സോ മാക്സിമം ഡൈപോൾ മൊമെൻ്റ് ഇസ് എൻ എച്ച് ത്രീ ഗ്രേറ്റർ ദാൻ എൻ എഫ് ത്രീ ദേർ. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ പെട്ടാണ് എൻ എച്ച് ത്രീക്കാണ് ഡൈപോൾ മൊമെൻ്റ് എപ്പോഴും കൂടുക എന്നുള്ളത് മനസ്സിലാക്കാം. എൻ എച്ച് ത്രീ ഇസ് ഗ്രേറ്റർ ഡൈപോൾ മൊമെൻ്റ് ദാൻ ദാറ്റ് ഓഫ് എൻ എഫ് ത്രീ. ആൻഡ് റിമെമ്പർ, വിത്ത് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ലോൺ പെർ ഇലക്ട്രോൺ, ഡൈപോൾ മൊമെൻ്റ് ഇൻക്രീസസ്. വിത്ത് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ലോൺ പെർ ഇലക്ട്രോൺ, ഡൈപോൾ മൊമെൻ്റ് ഇൻക്രീസസ്. വാട്ടറിനാണോ അമോണിയക്കാണോ കൂടുതൽ ഡൈപോൾ മൊമെൻ്റ്? വിത്ത് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ലോൺ പെർ ഇലക്ട്രോൺ, ഡൈപോൾ മൊമെൻ്റ് ഇൻക്രീസസ്. വാട്ടർ എടുത്തോളൂ, ഞാൻ എടുക്കുന്ന മെത്തേഡ് നോക്ക്, എച്ച് ടു ഒ സിക്സ് ഓരോന്ന് രണ്ട്, അപ്പോൾ എത്ര? ഫോർ അല്ലേ വീണ്ടും വരിക. Have we got the idea? Four. Then, രണ്ട് bond pair. അപ്പോൾ രണ്ട് ലോൺ പെയർ. അമോണിയ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അത് എത്ര? 4-3-1. എവിടെ ലോൺ പെയർ കൂടുതൽ? വാട്ടർ. സോ വാട്ടർ ഹാസ് മോർ ഡൈപോൾ മൊമെൻ്റ് ദാൻ ദാറ്റ് ഓഫ് അമോണിയത്ത്. വാട്ടറിനാണ് കൂടുതൽ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുക. വാട്ടർ ഹാസ് മോർ ഡൈപോൾ മൊമെൻ്റ് ദാൻ ദാറ്റ് ഓഫ് അമോണിയ. ബിക്കോസ് വിത്ത് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ലോൺ പെയർ, റിമെമ്പർ ഡൈപോൾ മൊമെൻ്റ് ഇൻക്രീസസ്. ഓക്കെ, നൗ വേറൊരു എക്സാമ്പിളിലേക്ക് നാം വരാം. ബെൻസീൻ, ബെൻസീനിലെ സബ്സ്റ്റിറ്റ്യൻസ് വരിക, സബ്സ്റ്റിറ്റ്യൻസ് എക്സും വൈയും ആണ്. വിച്ച് പൊസിഷൻ? ഓർത്തോ, പാര ഓർ മെറ്റ? സോ ദിസ് ഇസ് ഓർത്തോ, ദിസ് ഇസ് മെറ്റ, ആൻഡ് ദിസ് ഇസ് പാര. ഓക്കെ, ക്ലിയർ ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കണം, ഒരു കോമ്പൗണ്ട് തരും. ഒരു പ്രാവശ്യത്തെ ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് എൻ ഒ ടു ആണ്, ഇത് സി എച്ച് ത്രീ ആണ്. ഓക്കെ, എക്സ് എൻ ഒ ടു ആണ്, വൈ സി എച്ച് ത്രീ ആണ്. അങ്ങനെ വരികയാണെങ്കിൽ ഓർത്തോ, മെറ്റ ഓർ പാര, ആർക്കാണ് കൂടുതൽ ഡൈപോൾ മൊമെൻ്റ്? അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കറിയാം എക്സും വൈയും ആണ് അറ്റാച്ച്ഡ് ഗ്രൂപ്പ്. റിംഗ് ആക്ടിവേറ്റ് ആവാം, റിംഗ് ഡീ ആക്ടിവേറ്റിംഗ് ആവാം. ഇപ്പം സെക്കൻഡ് ഇയറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. സോ രണ്ടിനും ഒരേ ക്യാരക്ടറാണ്, ഒരേ ആക്ടിവിറ്റിയാണ്. എക്സ് ആൻഡ് വൈ ഹാസ് സെയിം ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി മീൻ വെദർ ഇറ്റ് ഈസ് ആക്ടിവേറ്റിംഗ് ഓർ ഡീ ആക്ടിവേറ്റിംഗ്. ഞാൻ അതാ ഉദ്ദേശിച്ചത്, രണ്ടും ആക്ടിവേറ്റ് ആവാം അല്ലെങ്കിൽ രണ്ടും ഡീ ആക്ടിവേറ്റ് ആവാം. വി ഗോട്ട് ഇറ്റ്? അങ്ങനെ ഒരു കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ സോ ഒന്ന് രണ്ടും ഡിഫറെൻറ്റ് ക്യാരക്ടർ ആവാം. എക്സ് ഇസ് ആക്ടിവേറ്റിംഗ് ആവാം, ആക്ടിവേറ്റിംഗ്, ആൻഡ് വൈസ് ഡീ ആക്ടിവേറ്റിംഗ് ഓർ വൈസ് വേഴ്സ്. എങ്ങനെ ആയാലും കുഴപ്പമില്ല, അതായത് തിരിച്ചായാലും കുഴപ്പമില്ല. അതായത് രണ്ടിന് രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടർ വരിക. ക്ലിയർ അല്ലേ? അങ്ങനെ വരുമ്പോൾ ഒക്കെ രണ്ടും ഒരേ ആക്ടിവിറ്റി ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക, ഓർത്തോ ഗ്രേറ്റർ ദാൻ മെറ്റ, ഗ്രേറ്റർ ദാൻ പാര. നിങ്ങൾ അർത്ഥാൽ മതി, രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വിചാരിച്ചോ. രണ്ടാൾക്കും ഏകദേശം ഒരേ സ്വഭാവമാണെങ്കിൽ അവർ നല്ല ഫ്രണ്ട്സ് ആവും എന്ന് ഉറപ്പല്ലേ? അപ്പോൾ എന്നും ഓർക്കാനല്ലേ സാധ്യത കൂടുതൽ പാരനേക്കാളും? ഉറപ്പല്ലേ? അപ്പോൾ ഓരോ ആക്ടിവിറ്റി ആണെങ്കിൽ എപ്പോഴും ഓർത്ത് വെക്കുക, ഓർത്തോ ഗ്രേറ്റർ ദാൻ മെറ്റ, ഗ്രേറ്റർ ദാൻ പാര. ഇനി ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക, അപ്പോൾ ഓർക്കാനാണോ പാരക്കാണോ കൂടുതൽ സാധ്യത? ഓർത്താൽ മതി. ഏതായിരിക്കും? ഓപ്പോസിറ്റ് ആണെങ്കിൽ എപ്പോഴും ഓർത്തോ ലെസ് ദാൻ മെറ്റ, ലെസ് ദാൻ പാര. ഇസ് ഇറ്റ് ക്ലിയർ? ഓപ്പോസിറ്റ് ആക്ടിവിറ്റി ആണെങ്കിൽ ഓർത്തോ ലെസ് ദാൻ മെറ്റ, ലെസ് ദാൻ പാര. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ച് എൻ ഒ ടു ആരാണ്? റിംഗ് ആക്ടിവേറ്റിംഗോ ഡീ ആക്ടിവേറ്റിംഗോ? എൻ ഒ ടു, എൻ ഒ ടു ഏതാണ്? റിംഗ് ആക്ടിവേറ്റിംഗ് ഓർ ഡീ ആക്ടിവേറ്റിംഗ്? അതെങ്ങനെ കാണുക? ആക്ടിവേറ്റിംഗ് ആൻഡ് ഡീ ആക്ടിവേറ്റിംഗ്, പ്ലസ് ടു എക്സാം എഴുതി വരുന്നവരല്ലേ ഇവിടെ എൻ ഒ ടു. ഇത് അങ്ങനെയല്ലേ വരുന്നത്?
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിന് സാധ്യതയില്ലേ, ഓക്സിജൻ അവിടെ വന്നതുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് റിങ്ങിനെ ഡീ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് റിങ് ഡീ ആക്ടിവേറ്റിംഗ് ആൻഡ് മിഥാൽ ഗ്രൂപ്പ് ഈസ് ആക്ടിവേറ്റിംഗ്. സോ ദിസ് ഇസ് ഡീ ആക്ടിവേറ്റിംഗ്, ദിസ് ഇസ് ആക്ടിവേറ്റിംഗ്. അപ്പോൾ ഇവിടെ ഏതാ ഓർഡർ പറഞ്ഞേ, പാരാ ഓർ മെറ്റാ ഓർ, ഏതാണ് കൂടുതൽ ഡൈപോൾ മൊമെന്റ് വരിക? ദിസ് ഇസ് റിങ് ഡീ ആക്ടിവേറ്റിംഗ് ആൻഡ് ദിസ് ഇസ് ആക്ടിവേറ്റിംഗ്. ഏതാ കൂടുതലായിട്ട് വരിക? പാരാ മെറ്റാ. സോ ഒന്ന് ആക്ടിവേറ്റിംഗ്, ഒന്ന് ഡീ ആക്ടിവേറ്റിംഗ് ആണെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വരിക പറയൂ? രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ ഏതാ ഓർഡർ? പാര ഗ്രേറ്റർ ദാൻ, മെറ്റ ഗ്രേറ്റർ ദാൻ ദിസ് വൺ. ഓക്കെ, ഇതും ഒരു സ്ഥിരം ക്വസ്റ്റ്യനിൽ പെട്ടാണ്. ഡൈപോൾ മൊമെൻ്റിൽ സെയിം ആക്ടിവിറ്റി റിമെമ്പർ, ഓർത്തോ ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ പാര, ഓപ്പോസിറ്റ് ആക്ടിവിറ്റി റിമെമ്പർ ദാറ്റ് ഈസ് മെറ്റ വട്ട്സ് ആറ്റ് ഓപ്പോസിറ്റ് ഇസ് പാര ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ ഓർത്തോ. അങ്ങനെ ഓർത്താൽ മതി, പാര ആണെങ്കിൽ എപ്പോഴും. ഓക്കെ, ദാറ്റ്സ് ഓർഡർ ദർ. ഇത്രയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ സ്ട്രെസ് ചെയ്യാനുള്ളത്. ബാക്കി നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഭാഗം ഒന്നുകൂടി നിങ്ങൾ എടുത്തു വരിക. ഇനി അടുത്തൊരു പോയിന്റ് വരുന്നത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക്സിൽ നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ടത്, നിങ്ങൾ ഫിസിക്സിലും തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ടല്ലോ, എവിടെ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ സിസ്റ്റം സറൗണ്ടിങ്. വാട്ട് ഈസ് ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ക്വാണ്ടിറ്റി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റൻസീവ് ഓർ എക്സ്റ്റെൻസീവ്. കണ്ടോ, നിങ്ങൾക്ക് അറിയാം എന്താണ് ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ്, പക്ഷേ അവിടെ എത്തുമ്പോൾ നമ്മൾ തല തിരിച്ച് എഴുതലാണ് ഇതിൻ്റെ പ്രശ്നം. ഇൻറ്റൻസീവ് മീൻ ഇൻഡിപെൻഡൻറ്, രണ്ടിലും ഇന്നുണ്ട്, അങ്ങനെ ഓർത്താൽ മതി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി മീൻ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ടേക്കൻ. കാരണം എന്താ പറയുക, എക്സാമിനോട്ട് വരുമ്പോൾ അവിടെ ഇൻഡിപെൻഡൻ്റ് ആണ് ഡിപ്പെൻഡൻറ്റ് മാറിക്കഴിഞ്ഞാൽ പോയില്ലേ. അപ്പോൾ ദെൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ടേക്കൺ ഇസ് കോൾ ദി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഒരു എക്സാമ്പിൾ, മാസ് എക്സ്റ്റെൻസീവ് ഓർ ഇൻറ്റൻസീവ്? ഏതാ ഇൻറ്റൻസീവ്. വോളിയം, വോളിയം ഈസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ടേക്കൺ, ഇസ്ന്റ് ഇറ്റ്? ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്ര? 100 ഡിഗ്രി. അത് ഒരു 1 ലിറ്റർ എടുത്താലും 2 ലിറ്റർ എടുത്താലും 1000 ലിറ്റർ ആണെങ്കിലും വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റിന് മാറ്റം വരുമോ? നോ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ടേക്കൺ. ദെർഫോർ ഇറ്റ് ഈസ് എ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഡെൻസിറ്റി, ഡെൻസിറ്റി ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 അല്ലെങ്കിൽ 1000 കിലോഗ്രാം പറയുമ്പോൾ 1 അല്ലേ? നമ്മൾ എത്ര എടുത്താലും ഡെൻസിറ്റി 1 അല്ലേ ഉണ്ടാവുക? ആണോ അല്ലേ? സോ ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടേക്കൺ? നോ, ദാറ്റ് മീൻ ഇറ്റ് ഈസ് എ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഏതായാലും പറഞ്ഞത് നന്നായി ഓർക്കുക. ഇത് ചോദിക്കും, വിച്ച് ആർ ദി ഫോളോയിങ് ഈസ് എൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സോ ഡെൻസിറ്റി ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, കറക്റ്റ് ഓർ റോങ്? ഓർക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ ബുക്കത്തെ കാണാൻ പഠിക്കേണ്ട, നിങ്ങൾ തല ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്, ഡെൻസിറ്റി അങ്ങനത്തതൊക്കെ നിങ്ങൾക്കറിയാം. എത്ര ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാലും അത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത്. സോ റിമെമ്പർ ദാറ്റ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇത് ദെൻ അതിലൊരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്, എനർജി കൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ചാർജ്. ഇവിടെ കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ ഒരു സിസ്റ്റം എ ബി ആവുകയാണ് ബൈ അബ്സോർഷൻ ഓഫ് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണെങ്കിൽ, so q the amount of heat absorbed is partly used to change in internal energy and remaining to do some work. Work abo done the system on the system, confusion onum venda. Njan korche energy absorb edu bhakshanam kalichu, adile part of energy ende internal energy change in ubayichu, baaki work yan ubayichu. So that's why right q is equal to delta u plus work. Abo njanaanu work cheyne, njan energy absorb edu, ഞാനാണ് വർക്ക് ചെയ്യുന്നത്. സോ എൻ്റെ പാർട്ട് ഓഫ് എനർജി എൻ്റെ ബോഡി എക്സ്പാൻഷനെ മീൻ ഇൻറ്റേണൽ എനർജി ചേഞ്ചിന് ഉപയോഗിച്ചു ആൻഡ് റിമൈനിങ് ടു ഡു സം വർക്ക്. ദ ഇസ് ഇറ്റ് ക്ലിയർ ഓർ നോട്ട്? ഓക്കെ, ക്യൂ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്. അറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ എന്താ പറഞ്ഞേ? വട്ട് ഈസ് സെക്കൻഡ് ലോ? എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് എന്താണ്? ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ് എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ്. വട്ട് ഈസ് എൻട്രോപ്പി? ദെൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ആണ്. വരാം ഞാൻ അതിലേക്ക്. ദെൻ വാട്ട് ഈസ് തേർഡ് ലോ? ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ് മാത്രം മതി. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അറ്റ് അബ്സല്യൂട്ട് സീറോ
entropy of the perfectly crystalline state is taken as zero. Absolute zero il etti kanyal entropy nammal zero aake. Zeroth law of thermodynamics nokka nammal parayarund. Okay. അവിടെ നിങ്ങൾ ഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആദ്യ ലോസിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ദർ ഇസ് ഡെൽറ്റ യു ആണ്. വട്ട് ഇസ് ഡെൽറ്റ യു? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. സോ ദെൻ അതേപോലെ വേറെ ടേമാണ് ഡെൽറ്റ എച്ച്. വട്ട് ഇസ് ദാറ്റ്? ചേഞ്ച് ഇൻ എന്താൽപി. ചേഞ്ച് ഇൻ എന്താൽപി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കണം, വാട്ട് ഇസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി? ചേഞ്ച് ഇൻ എന്താൽപി. അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിൽ വരണം. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താണ്? ചേഞ്ച് ഇൻ എന്താൽപി എന്താണ്? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഓർ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ഫോർ ഗ്യാഷസ് റിയാക്ഷൻ ഫോർ ബിക്കോസ് പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി. വട്ട് ഈസ് ഡെൽറ്റ എൻ? ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous product minus number of moles of gaseous reactant. Number of moles of gaseous product minus number of moles of gaseous reactant. Appo delta H and delta U equal avanengil, delta H is equal to delta U. Or equation njan eduthu, C plus O2 gives CO2 aanu. What is the relation between delta H and delta U? Ningal endu calculate cheya? Delta N calculate cheya. ഡെൽറ്റ എൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷസ് പ്രൊഡക്റ്റ് വൺ അല്ലേ. ദൻ ഡെൽറ്റ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷസ് റിയാക്റ്റൻ്റ് എത്രയാണ്? വൺ ആണ്. കാർബൺ ഇസ് സോളിഡിനോ? അവിടെയാണ് നമ്മൾ തെറ്റിപ്പോവുക. സോ ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു സീറോ ആണ്. സോ നോർമലി ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഇത് സ്ഥിരം ക്വസ്റ്റ്യനിൽ പെട്ടിയൊരു സാധനമാണ് ഈ. അപ്പോൾ എന്താണ് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ, ബൈ ഡെഫിനിഷൻ എന്താണ് ഡെൽറ്റ എച്ച്? It is the heat change accompanying or heat evolved or absorbed. That is heat change. Heat evolved or absorbed during a process. So, I will tell you, delta U is the heat evolved or absorbed during a process at constant temperature and volume. Delta U is the heat evolved or absorbed during a process at constant temperature and volume. And delta H is equal to heat evolved or absorbed during a process at a constant temperature and pressure. Adana question choikya. QTP is equal to QTV ennu parnal inde artham da delta n equal to 0, delta h equal to delta u ana. Appo constant temperature and pressure laanengil engane vera q edana delta h aanengil, constant temperature and volume aanengil enda vera that is q ana, sorry q ടി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ആണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഡെൽറ്റ എച്ച് ഡെൽറ്റ യുന് ഈക്വലും ചോദിക്കുന്നതിന് പകരം ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു, സോറി, കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വോളിയം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. വളരെ എളുപ്പമാണ്, സൂക്ഷിച്ച് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ കൂടി തരാം. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സി ഒ പ്ലസ് ആ ഫോർ ടു ഗ്യു സി ഒ ടു ആണ്. ഇവിടെ പറഞ്ഞേ സി ഒ പ്ലസ് ആഫ് ഒ ടു ഗി സി ഒ ടു ആണ്. എന്തായിരിക്കും റിലേഷൻ? ഇവിടെ വൺ എത്ര ഡെൽറ്റ എന്ന് വരിക പറഞ്ഞേ? വൺ മൈനസ് കാർബൺ മോണോക്സൈഡ് ഈസ് വൺ ഹാഫ്, വൺ ആൻഡ് ഹാഫ് ആണ്. സോ യു ഗോട്ട് മൈനസ് ഹാഫ്. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ആർ ടി ആണ്. ഇസ് ഇറ്റ് മൈനസ് ഹാഫ് ആർ ടി? ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു റിലേഷൻ. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം ആ ഭാഗത്ത്. അടുത്തൊരു പോയിന്റ് വരുന്നത് ഡെൽറ്റ എസ് ആണ്. ഡെൽറ്റ എസ് ആണ്, വട്ട് ഈസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആണ്. ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. സോ ക്യൂ ടി വി, ക്യൂ ടി പി, നൗ ഐ ആം ഗോയിങ് ടു സേ ക്യൂ റിവേഴ്സിബിൾ. വട്ട് ഈസ് ക്യൂ റിവേഴ്സിബിൾ? കേട്ടണോ, ക്യൂ മീൻ ഹീറ്റ് ചേഞ്ച്. During a thermodynamically reversible process. Thermodynamically reversible process mean? Thermodynamics mean? The thermodynamics are the heat. Thermo mean heat. Dynamic mean change. Aba thermodynamically reversible mean heat change verthi reverse iya. Poru process aanu niyarcholu. Cherudayitte heat change idu kanyal adu reverse iyan pattanam. For example,
ബോയിലിംഗ് ഓഫ് വാട്ടർ അറ്റ് 100 degrees. ഇപ്പം നിങ്ങളൊരു ഒരു വെള്ളമെടുത്തു, ഒരു തെർമോമീറ്റർ വെച്ചു, ഹീറ്റ് ചെയ്തു, ആ മെർക്കുറി കോളൻ ഷൂട്ട് അപ് അപ് ടു 100 degrees. പിന്നെ അങ്ങോട്ട് ചേഞ്ച് വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ചേഞ്ച് വരാത്തേ? പിന്നെ നമ്മൾ കൊടുക്കുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് അത് വേപ്പർ ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് ഉദ്ദേശിച്ചത്. അതായത് 100 degrees എത്തിക്കഴിഞ്ഞാൽ വാട്ടർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ വേപ്പർ. ഇത് വാട്ടർ, ഇത് വാട്ടർ വേപ്പർ എന്ന് വിചാരിച്ചോളൂ, ഇക്വിലിബ്രിയത്തിലാണ്. സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഞാൻ കൊടുത്തു, അത് വേപ്പറായി. സ്ലൈറ്റ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ കൊടുത്താൽ അതെന്തായി? ലിക്വിഡായി. അപ്പോൾ 100 degrees എത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൊടുക്കുന്ന ഹീറ്റ് ഉപയോഗിച്ചിട്ടല്ലേ അത് വേപ്പറൈസ് ചെയ്യുന്നത്. അപ്പോൾ 100 degrees centigrade അതൊരു തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഹീറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് വേപ്പറാവും, ഹീറ്റ് കുറച്ച് കഴിഞ്ഞാൽ അതെന്താവും? ലിക്വിഡാവും. സോ ദാറ്റ് ഈസ് കോൾഡ് തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ പ്രോസസ്സ്. അതിനൊരു എക്സാമ്പിളാണ് ഡെൽറ്റ എച്ച് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ അവിടെ ഡെൽറ്റ എച്ച് ഓഫ് വേപ്പറൈസേഷൻ ബൈ ബോയിലിംഗ് പോയിൻ്റ് വരും. വട്ട് ഈസ് ഡെൽറ്റ എച്ച് ഓഫ് വേപ്പറൈസേഷൻ? മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ, ഒരു മോൾ വാട്ടർ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ബോയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറാണ്. ഓർ ഇറ്റ് ഈസ് ദി ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് വൺ മോൾ ഓഫ് എ ലിക്വിഡ് ഇൻ ടു വേപ്പർ അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിൻ്റ്. കണ്ടിട്ടില്ലേ ഡെഫിനിഷൻ? ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് വൺ മോൾ ഓഫ് എ ലിക്വിഡ് into vapor at its boiling point, or it is the heat required to vaporization of one mole of liquid at its boiling point. So delta S of vaporization, adhe pole delta S of fusion is equal to delta H of fusion divided by TF, etc. angana namukku entropy change ilekku namukku kondu varam. Entropy change aanu. ഇനി ഇതേപോലുള്ള വേറൊരു കോൺസെപ്റ്റാണ് ഫ്രീ എനർജി ചേഞ്ച്. അറിയാലോ ഫ്രീ എനർജി ചേഞ്ച് അറിയാലോ. വട്ട് ഈസ് ഫ്രീ എനർജി? ഡെൽറ്റ ജി ആണ്. What is delta G? Delta G gives, okay, delta G is equal to delta H minus T delta S. Arayam, delta G is equal to delta H minus T delta S in the equation of Vekam. In evide, sthiram aayittu verunna oru question. Appo njan paranja points okke orukka. Delta H is equal to delta U plus delta N RT arayam. Delta G is equal to delta H minus T delta S. And for a spontaneous process, delta G must be നെഗറ്റീവ്. കേട്ടിട്ടല്ലേ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നുള്ളത്. ഇനി ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും കയറി വരാം. ഒരു റിയാക്ഷൻ ഞാൻ എഴുതി, എ പ്ലസ് ബി ഗ്യൂ സി പ്ലസ് ഡി ആണ്. ആ ഇക്വിലിബ്രിയം ആവണമെന്നില്ല, ഇസ് തെർമോഡൈനാമിക്കലൊക്കെ റിവേഴ്സിബിൾ പ്രോസസ്സ് തന്നെയാണ്. ഞാൻ ഇക്വിലിബ്രിയത്തിൽ എടുത്ത് പറയുന്നില്ല, റിവേഴ്സിബിൾ പ്രോസസ്സ്. സോ വട്ട് ഈസ് ഡെൽറ്റ എച്ച് സീറോ റിയാക്ഷൻ? Delta H zero reaction is equal to sum of heat of formation of product minus sum of heat of formation of reactant ആണ്. മറന്നു പോവരുത്, ഡെൽറ്റ എച്ച് സീറോ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. ഡെൽറ്റ എസ് സീറോ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എൻട്രോപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡെൽറ്റ എസ് സീറോ ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് ഡെൽറ്റ എസ് സീറോ ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. ദെൻ ഡെൽറ്റ ജി സീറോ, ഇന്നലത്തെ 4th ക്വസ്റ്റ്യന് ചോദിച്ചതാണ്, ഈ അതേ ഫ്രീ എനർജി ചേഞ്ച് ചോദിച്ചു, ഒന്നുമില്ല ആ ക്വസ്റ്റ്യനിൽ. ഈസ് ഈക്വൽ ടു സം ഓഫ് ഡെൽറ്റ ജി സീറോ ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് ഡെൽറ്റ ജി സീറോ ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. മറന്നു പോവണ്ട, മൂന്നും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടാവും, എയുടേതും ബിയുടേതും സിയുടേതും ഡിയുടേതും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ പ്രോഡക്റ്റിൻ്റെ ഇത് കൂട്ടിയിട്ട് റിയാക്ടന് മൈനസ് ചെയ്താൽ കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ അത് ആ ക്വസ്റ്റ്യൻ പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, എല്ലാത്തിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്, ആ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന പോയിൻ്റ് ഉള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്, ഡെൽറ്റ എച്ച് സീറോ ഫോർമേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദി എലമെൻ്റ് സ്റ്റേറ്റ്, ഇപ്പോൾ ഓക്സിജൻ, അത് സീറോ ആക്കി എടുക്കുക. സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ സീറോ, കാരണം ഓക്സിജൻ നമ്മൾ ഫോം ചെയ്യേണ്ട, ഇറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റ്. ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്കെ ഓഫ് ഓക്സിജൻ ഈസ് ഓൾവേസ് ടേക്കൺ എസ് സീറോ. ഹൈഡ്രജൻ ഇൻ ദി എലമെൻ്റ് സ്റ്റേറ്റ് എപ്പോഴും എന്താക്കി എടുക്കുക? സീറോ ആക്കി എടുക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്.
ഇതാണതിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പലപ്പോഴും കണ്ട് എയുടേതും ബിയുടേതും സിയുടേതും ഡിയുടെയും വാല്യൂ തന്നിട്ട് അത് ആഡ് ചെയ്യുക. സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടുന്ന ക്വസ്റ്റനാണ്. ഇതൊന്നും ഒരിക്കലും മിസ് ചെയ്ത് പോകരുത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ഡെൽറ്റ ജി, കുറേ നെഗറ്റീവ്, കുറേ പോസിറ്റീവ് എന്നൊക്കെ കാണുമ്പോൾ പേടിക്കാൻ നിൽക്കേണ്ട, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് എ പ്ലസ് ബി ക്യു സി പ്ലസ് ഡിക്ക് പകരം ബോണ്ട് എനർജി ബേസ് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. സെയിം കാര്യം തന്നെ ബോണ്ട് എനർജി ബേസ് ചെയ്തിട്ട്. എന്താ ബോണ്ട് എനർജി ബേസ് ചെയ്തിട്ട് നോക്കാം. സോ ഞാൻ സെയിം ക്വസ്റ്റ്യൻ എ ടു പ്ലസ് ബി ടു ഗ്യൂസ് സി ടു പ്ലസ് ഡി ടു എന്നാണ് ഞാൻ തന്നിരിക്കുക. ബോണ്ട് പറയാൻ വേണ്ടി എ ടു എടുത്തുള്ളൂ. സോ ഇവിടെ ബോണ്ട് എനർജി തരും. ബോണ്ട് എനർജി, എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദി ബോണ്ട്. അപ്പോൾ എ ബോണ്ട് എനർജി തന്നിട്ടുണ്ടാവും. എയും എയും തമ്മിലുള്ള ബോണ്ടിൻ്റെ ബ്രേക്കാണ് എനർജി. അതുപോലെ ബി ബിയുടേത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, സി സിയുടേത് തന്നിട്ടുണ്ടാവും, ഡിയുടെ ഡിൻ്റെ ബോണ്ട് എനർജി തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് സീറോ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു, മറന്നു പോകണ്ട, സം ഓഫ് ദി ബോണ്ട് എനർജി ഓഫ് റിയാക്ടൻ മൈനസ്. ശ്രദ്ധിക്കണം, നേരത്തെ ഞാൻ എന്താ പറഞ്ഞത്, സം ഓഫ് ദി ബോണ്ട് എനർജീസ് ഓഫ്, അല്ല, സം ഓഫ് ദി ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ്, ബോണ്ട് എനർജീസ് ഓഫ് റിയാക്ടൻ മൈനസ് സം ഓഫ് ബോണ്ട് എനർജീസ് ഓഫ് പ്രോഡക്റ്റ് ആണ്. സം ഓഫ് ബോണ്ട് എനർജീസ് ഓഫ് പ്രോഡക്റ്റ് ആണ്. നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. സം ഓഫ് ബോണ്ട് എനർജീസ് ഓഫ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു പ്ലസ് ഹൈഡ്രജൻ യു ഗോട്ട് സി എച്ച് ത്രീ സി എച്ച് ത്രീ ഇതാണ് ഹൈ. ഓക്കെ, ഇങ്ങനെ തന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഇപ്പോൾ സി സി ബോണ്ട് എനർജി തന്നിട്ടുണ്ടാവും. സി സി ബോണ്ട്, കാർബൺ കാർബൺ ബോണ്ട് എനർജി തന്നിട്ടുണ്ടാവും, കാർബൺ കാർബൺ ബോണ്ട് എനർജി തന്നിട്ടുണ്ടാവും, സി എച്ച് ബോണ്ട് എനർജി തന്നിട്ടുണ്ടാവും, അതുപോലെ എച്ച് എച്ച് ബോണ്ട് എനർജി ഒക്കെ തന്നിട്ടുണ്ടാവും. ഇത് ക്വസ്റ്റ്യനിൽ വാല്യൂ തന്നിട്ടുണ്ടാവും. സി ഡബിൾ ബോണ്ടിൻ്റെ എക്സ് ആണ്, സി സിയുടെ സിംഗിൾ ബോണ്ടിൻ്റെ വൈ ആണ്, ഇതിൻ്റെ സെഡ് ആണ്, ഇതിൻ്റെ എ ആണെന്ന് വിചാരിച്ചോളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി നിങ്ങളോട് ചോദിക്കുക, വാട്ട് ഈസ് ദി ഹീറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. ഹീറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് റിയാക്ഷനാണ് ഇവിടെ നടന്നത്? ആൽക്കീൻ പ്ലസ് ഹൈഡ്രജൻ യു ഗോട്ട് ആൽക്കെയിൻ. ഹൈഡ്രജനേഷൻ അല്ലേ നടന്നത്? ആണോ ഹൈഡ്രജനേഷൻ എന്നാണ്? വാട്ട് ഈസ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതിന് പകരം ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുക, ഹൈഡ്രജനേഷൻ നടക്കുമ്പോൾ എത്ര എനർജി എത്ര ഹീറ്റ് ചേഞ്ച് ഉണ്ട് എന്നാണ്. അപ്പോൾ എന്താ നമ്മളിവിടെ എഴുതാം? ബോണ്ട് എനർജി അല്ലേ തന്നത്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ എച്ച് റിയാക്ഷൻ എങ്ങനെ കിട്ടുക? പറഞ്ഞേ, സം ഓഫ് ദി ബോണ്ട് എനർജീസ് ഓഫ് റിയാക്ടൻ എന്ന് പറയുമ്പോൾ ഈ റിയാക്ടൻറ്റിന് നമ്മൾ നോക്കുക. സി ഡബിൾ ബോണ്ട് സി സി പ്ലസ് എച്ച് എച്ച് ഗ്യൂസ് സി എച്ച് ത്രീ സി എച്ച് ത്രീ, ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? സോ ബോണ്ട് എനർജി എത്ര സി എച്ച് ബോണ്ട് എനർജി ഉണ്ടാവും ഇവിടെ? വൺ ദൽ എച്ച് 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 എച്ച്, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എത്ര സി എച്ച് ബോണ്ട് എനർജി ഉണ്ട് അവിടെ പറയടൂ? വൺ ടു ത്രീ ഫോർ, നാലല്ലേ. സോ ഫോർ ഇൻറ്റു ബോണ്ട് എനർജി ഓഫ് സി എച്ച് പ്ലസ് ദെൻ സി സി ഇല്ലേ, ബോണ്ട് എനർജി ഓഫ് സി ഡബിൾ ബോണ്ട് സി പ്ലസ് ബോണ്ട് എനർജി ഓഫ് ഹൈഡ്രജൻ, ഇതല്ലേ റിയാക്റ്റൻ്റ്? നോക്ക്, നാല് സി എച്ച് ബോണ്ട് എനർജി, ഒരു സി സി ബോണ്ട് എനർജി, ഒരു എച്ച് എച്ച് ബോണ്ട് എനർജി മൈനസ്. ഇവിടെ എന്താണുള്ളത്? ഒരു സി സി ബോണ്ട് എനർജി, ബോണ്ട് എനർജി ഓഫ് സി സി, സി സി ബോണ്ട് എനർജി നമ്പർ വൺ. സോ ഇവിടെ ദിസ് ബോണ്ട് എനർജി, സി സി ബോണ്ട് എനർജി പ്ലസ് എത്ര ഉണ്ട്? എത്ര സി എച്ച് ബോണ്ട് എനർജി? സിക്സ്, സിക്സ് ബോണ്ട് എനർജി ഓഫ് സി എച്ച്. ഇതും അതിലൊരു ക്വസ്റ്റ്യനാണ്, പലപ്പോഴും ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ചോളണം. ദിസ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ടു റിമെമ്പർ ഇൻ ദിസ് ടോപ്പിക്. ക്ലിയർ? ബോണ്ട് എനർജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഗോട്ട് ദി ഐഡിയ? അത് ഓക്കെ. ഇനി അതിൽ ഏത് കണ്ടീഷനിലാണ് സ്പോണ്ടേനിയസ് ആവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. സ്പോണ്ടേനിയസ് കണ്ടീഷനാണ്. വാട്ട് യു മീൻ ബൈ സ്പോണ്ടേനിയസ് പ്രോസസ്? സ്പോണ്ടേനിയസ് പ്രോസസ് എ പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് ബൈ ഇറ്റ് സെൽഫ്. സ്വന്തമായി നടക്കുന്ന ഏത് പ്രോസസ്സും എന്താണ് സ്പോണ്ടേനിയസ്? വാട്ട് ആർ ദി കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവണം, ഡെൽറ്റ എസ് പോസിറ്റീവ് ആവണം, ആൻഡ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം. അറിയാലോ ആ കണ്ടീഷൻസ് ഒക്കെ.
അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ബോണ്ട് എനർജി ബേസ് ചെയ്തിട്ടുള്ള. അതേപോലെ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഇനി അവിടെ ഒരു എസ് എസ് ലോ ഉണ്ട്, കേട്ടിട്ടുണ്ടോ എസ് എസ് ലോ? വട്ട് ഈസ് എസ് എസ് ലോ? ഈച്ച് ഓഫ് റിയാക്ഷൻ ഇസ് കോൺസ്റ്റൻ്റ് വെദർ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. കേരള എൻട്രൻസിൽ മിക്കവാറും എസ് എസ് ലോ എന്ന ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി എൻട്രൻസ് ഞാൻ അത്ര പറയാല്ല, ഒരുവിധം എല്ലാ കേരള എൻട്രൻസ് ക്വസ്റ്റ്യൻ ഇത് വന്നിട്ടുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു 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 പ്രോബ്ലം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരിക, ഒരു എക്സാമ്പിൾ വരുന്നു. സോ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ആണ് ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു സേ എക്സ്. വാല്യൂ ഞാൻ എടുക്കുന്നില്ല. ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് എഴുതാം, -393.5. അക്യുറേറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഒന്നും അല്ല കേട്ടോ ഞാൻ എടുക്കുന്നത്, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ, ദെൻ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ, ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു -280. ദെൻ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ ഈക്വൽ ടു വാട്ട് വി കോൾ -890. What is heat of combustion of methane? That's the question. Heat of combustion of carbon, heat of formation of water, heat of formation of methane. What is heat of combustion of methane? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ വാല്യൂ ഒക്കെ അതിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ക്വസ്റ്റ്യൻ ഇവിടെ, എന്താ ക്വസ്റ്റ്യൻ നമുക്ക് വന്നേ, heat of combustion, അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. ദാറ്റ് ഈസ് ദി റിക്വയർഡ് റിയാക്ഷൻ. Required reaction എന്ന് പറഞ്ഞാൽ കമ്പസ്റ്റൻ ആണ്. മീഥെയ്ൻ പ്ലസ് ഓക്സിജൻ യു ഗോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. എല്ലാവർക്കും അറിയാം ഹൈഡ്രോ കാർബൺ ബേൺ ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. സോ ബാലൻസ് ചെയ്യാൻ ഇവിടെ 2H2O കൊടുക്കണം, അപ്പോൾ ഇവിടെ 2O2 കൊടുക്കണം. ഇതിൻ്റെ ഡെൽറ്റ എച്ച് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ. ഇനി നമുക്ക് തന്നത് ഓരോന്നാക്കി എടുക്കാം. ഫസ്റ്റ് വൺ, ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ. കാർബണിനെ ഞാൻ കത്തിക്കുകയാണ്, കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതിൻ്റെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് -393.5. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്നാണ്. വാട്ടർ H2+O. നിങ്ങൾ അങ്ങനെ H2O2 എന്നൊന്നും എഴുതണമെന്നില്ല ഇതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ. H2+O ഗീസ്, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് അല്ലേ, നമുക്ക് മറ്റേ ഡിസ്ക്രിപ്റ്റീവ് അല്ലല്ലോ, നമുക്ക് എവിടെയെങ്കിലും ചെയ്തു നോക്കിയാൽ മതി. ഗീസ് ഉ, അതിൻ്റെ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു -280 ആണ്. ദിസ് വാല്യൂസ് ആർ നോട്ട് അബ്സല്യൂട്ട് വാല്യൂ, ഞാനൊരു ടൈം ബീങ്ങിന് എടുത്ത വാല്യൂ മാത്രമാണ്. ഇത് രണ്ടാമത്തെ. മൂന്നാമത്തെ തന്ന ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്നാണ്. അപ്പോൾ C+4H യു ഗോട്ട് CH4. അതിൻ്റെ ഡെൽറ്റ എച്ചും തന്നിട്ടുണ്ട് -890. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഈസ് -18. ഓക്കെ, വാട്ട് എവർ മേ ബി. ഇനി ഈ മൂന്ന് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതുണ്ടാക്കാം. നോക്ക് ഈ എങ്ങനെ കമ്പയർ ചെയ്യുക. ഈ ഫസ്റ്റ് ഇക്വേഷനും ഈ ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്തേ. അതിൽ രണ്ടിലും കോമണായി വരുന്ന കോമ്പൗണ്ട് ആദ്യം എടുക്കാം. ഏതാ കോമ്പൗണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. അത് ഇവിടെയും പ്രോഡക്റ്റ് സൈഡിലാണ്, ഇവിടെയും പ്രോഡക്റ്റ് സൈഡിലാണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ആ ഇക്വേഷൻ അതുപോലെ തന്നെ എടുത്ത് എഴുതുന്നു. C+O2 ഗിവ് CO2. നിങ്ങൾ എക്സാം ചെയ്യുമ്പോൾ ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതൊന്നും വേണ്ട കേട്ടോ, ഞാൻ എഴുതിയെന്നുള്ളൂ. 393.5. രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. ഇതിലും ഇതിലും കോമണായി വരുന്നത് ഏതാന്ന് നോക്കുക. ഏതാണ്? H2O. ഇവിടെ എവിടെ H2O കിടക്കുന്നത്? പ്രൊഡക്റ്റിൽ. ഇവിടെ എവിടെ? പ്രൊഡക്റ്റിൽ. ഇവിടെ എത്ര H2O? 2. ഇവിടെ എത്ര? 1. അപ്പോൾ സെക്കൻഡ് ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് കിട്ടും ആൻസർ അവിടെ? 2H2+O2 ഗിവ്സ് 2H2O. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു 2 × -280. തേർഡ് ഇക്വേഷൻ നോക്കാം. രണ്ടിലും കോമൺ ആയി വരുന്ന കോമ്പൗണ്ട് ഏതാണ്? മീഥെയ്ൻ ആണ്, ആണല്ലോ. അപ്പോൾ മീഥെയ്ൻ, ഇവിടെ മീഥെയ്ൻ എവിടെ കിടക്കുന്നത്? പ്രോഡക്റ്റിൽ. ഇവിടെ എവിടെ വരുന്നത്? റിയാക്ട്. അപ്പോൾ റിവേഴ്സ് ചെയ്യുക തേർഡ് റിയാക്ഷൻ. CH4 വാട്ട് ദി തേർഡ് റിയാക്ഷൻ? ഗിവ്സ് C+4H. അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു +890. ഇത് നോട്ട് എ കറക്റ്റ് വാല്യൂ. ഓക്കെ, ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ഈ സിയും ഈ സിയും ക്യാൻസൽ ചെയ്യും. ദിസ് സി ആൻഡ് ഓക്കെ സോറി ദിസ് സിയും ഈ സിയും ക്യാൻസൽ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെ ഏതാ ക്യാൻസൽ ചെയ്തത് പറഞ്ഞേ? 2H2 ഈ 4H ക്യാൻസൽ ചെയ്തു ആണ്. ഗോട്ട് ദി ഐഡിയ? അത്
ഓക്കെ. ഇനി ബാക്കി എന്താ ഉള്ളത്? സി എച്ച് ഫോർ പ്ലസ് ഒ ടു ഒ ടു ടു ഒ ടു ഗിവ്സ് സി ഒ ടു പ്ലസ് ടു എച്ച് ടു. ഇത് തന്നെയല്ലേ നമ്മളെ റിക്കോർഡ് റിയാക്ഷൻ? ആണോ അല്ലേ? എന്താണ് എസ് എസ് ലോ പറയുന്നത്? ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ ഏതൊക്കെ റിയാക്ഷൻ ആഡ് ചെയ്തിട്ടാണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ സമ്മല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ദിസ് പ്ലസ് ദിസ് വൺ ടു ത്രീ. സോ ഡെൽറ്റ എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് ത്രീ. ഇതിൻ്റെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ഞങ്ങൾക്ക് എക്സാമിന് കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ തന്നെ പലപ്പോഴും വന്ന് കാണുന്നത്. ഹാവ് യു ഗോട്ട് ഇറ്റ്? അതുകൊണ്ട് ഇത് ചെയ്യണം, ഇതൊന്നും ഒരിക്കലും മിസ്സാവരുത്. വളരെ സിമ്പിളാണ്. ആ പിന്നെ ഇതിൽ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് സൈഡിലൊന്ന് എഴുതി നോക്കിയിട്ട് ചെയ്തു പോവുക. കിട്ടും, അത് കിട്ടാതെ ഒരിക്കലും പോയിട്ടില്ല ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്നും. ഇതാണ് തെർമോഡൈനാമിക്സിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ്, വാട്ട് വി കോൾ എസ് എസ് ലോ. ക്ലിയർ അല്ലേ? ചെയ്തിട്ടുള്ള എസ് എസ്. അപ്പം നിങ്ങൾ റിക്വേർഡ് റിയാക്ഷൻ എഴുതാം. ആ റിക്വേർഡ് റിയാക്ഷന് അനുസരിച്ച് ഗിവൺ റിയാക്ഷൻസ് എടുത്ത് എഴുതുക. എന്നിട്ട് ആ ഗിവൺ റിയാക്ഷൻസ് റിക്വേർഡ് റിയാക്ഷൻസ് അനുസരിച്ച് മാറ്റി എഴുതി ആഡ് ചെയ്ത് ഇവിടെ തെറ്റിയാൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് തെറ്റി. അപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും അധികം വന്നു റിക്വേർഡ് റിയാക്ഷനേക്കാളെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിയെന്ന് ഉറപ്പാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് ഈസിയാണ്. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക്, ജസ്റ്റ് ലിമിറ്റഡ് ടൈമിലുള്ളത് ഞാൻ പറയാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. സോ അടുത്ത ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലെ ക്വസ്റ്റ്യൻ. ഈ പോയിൻറ്സ് വെച്ച് ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി വർക്ക് ഔട്ട് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ദർ. ഓക്കെ, നമുക്ക് എടുക്കാം ഇക്വിലിബ്രിയത്തിൽ എന്താണ്. ഇക്വിലിബ്രിയത്തിലെ ഒരു ത്രീ പോയിൻറ്സ് ആണ് സ്ട്രെസ് ചെയ്യേണ്ടത് ഇതിൽ. അതായത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഒന്ന്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്? ലോ ഓഫ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദി റേഷ്യോ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ടു റിയാക്ടൻ ഓൾവേസ് കോൺസ്റ്റൻ്റ്. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ദി പ്രൊഡക്ട്സ് ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ടു റിയാക്ടൻ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻ്റ്. അപ്പോൾ അതാണ്, ദാറ്റ് കോൺസ്റ്റൻ്റ് ഈസ് കോൾ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ വരേണ്ടത്. വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് മീൻ പ്രൊഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് നോട്ട് കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷൻ എന്നാണ്. എന്താണ് മോളാർ കോൺസെൻട്രേഷൻ? മോൾസ് പെർ ലിറ്റർ ആണ്. എപ്പോഴും ഓർക്കണേ അതിൽ മോൾസ് പെർ ലിറ്ററാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും 10 liter വെസലാണ് ഞാൻ എടുത്തത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പെർ ലിറ്റർ ആക്കാൻ ഡിവൈഡ് ബൈ 10 ചെയ്യാൻ വിട്ടുപോകലാണ് സാധാരണത്തെ തെറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് മീൻ മോൾസ് പെർ ലിറ്റർ. നിങ്ങൾ 5 liter വെസലിൽ ഞാൻ 2 mole ഓഫ് എ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ 2 ÷ 5 ആണ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതാണ് അതിൽ പല കുട്ടികളും തെറ്റുന്ന ഒരു പോയിൻ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് നമ്മൾ സാധാരണ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ബൈ പ്രൊഡക്റ്റ്. ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ പറയുകയാണെങ്കിൽ വാട്ട് വി കോൾ കെ സി. ഇൻ ടേംസ് ഓഫ് പ്രഷർ കെ. ഇൻ ടേംസ് ഓഫ് പ്രഷർ ആണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് പ്രൊഡക്ട്സ് ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്ടൻസ്. പാർഷ്യൽ പ്രഷർ ഒരു ഇക്വേഷൻ ഞാൻ എഴുതി എന്ന് വിചാരിച്ചോളൂ. A is in equilibrium between B. K in terms of C is equal to molar concentration of B divided by molar concentration of A. K in terms of pressure is equal to partial pressure of B divided by partial pressure of A. Partial pressure of B divided by partial pressure of A. And remember, this Kp is related to Kc as Kp is equal to Kc into RT raised to delta A. Kp is equal to Kc into RT raised to delta n. Where delta n is, നമ്മൾ നേരത്തെ പറഞ്ഞ number of moles of
gaseous product RT gases in alle PV is equal to NRT ubayogikkunne number of moles of gaseous product minus number of moles of gaseous reactant. For example, njan ezhuthi N2 plus O2 gives 2NO. What is Kp and Kc relation there? Delta n ethre? ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 1. 2 മൈനസ് 1 പ്ലസ് 1. എത്ര വരുന്നത്? 0. സോ കെ പി ഈസ് ഈക്വൽ ടു ആർ ടി റീസ് ടു 0. സോ കെ പി ഈസ് ഈക്വൽ ടു കെ സി. അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഏതിലാണ് കെ പി ഗ്രേറ്റർ ദാൻ കെ സി, ഏതിലാണ് കെ പി ലെസ് ദാൻ കെ സി, ഏതിലാണ് കെ പി ഈസ് ഈക്വൽ ടു കെ സി. ഓക്കെ, ദാൻ മീൻ ദിസ് റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ പ്രഷർ. പ്രഷറിൽ എന്ത് വേരിയേഷൻ നടത്തിക്കഴിഞ്ഞാലും ഇവിടെ ഒരു പ്രശ്നം വരൂല, ബിക്കോസ് ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു 0. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കെ പി ആൻഡ് കെ സി റിലേഷൻ. ഇവിടെ ഞാനൊരു ഒരു പഴയ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ഇക്വേഷനാണ് 2SO2 പ്ലസ് O2 ഗിവ്സ് 2SO3. ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു, ഞാൻ വെറുതെ ഒരു നമ്പർ പറയാണ്, 10. നോട്ട് എ കറക്റ്റ് നമ്പർ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇഫ് പാർഷ്യൽ പ്രഷർ ഓഫ് SO2 ആൻഡ് SO3 ആർ സെയിം അറ്റ് ഇക്വിലിബ്രിയം. വാട്ട് ഈസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ if the partial pressure of SO2 and SO3 are same? What is the answer? So what is Kp? Partial pressure square of SO3 divided by partial pressure square of SO2 into partial pressure of oxygen. Have you got it? So idu rendum same aanu, cancel idu poile aano alle endha question choicha, partial pressure of oxygen alle 1 by Kp alle undava. So it become 1 by 10, you got 0.1, nothing. Clear ആണോ പറഞ്ഞത്? ആണോ അല്ലേ? ഇത് ഞാൻ പറഞ്ഞ പാർഷ്യൽ പ്രഷർ ഓഫ് SO2 ഈക്വൽ ടു SO3 എന്നല്ലേ പറഞ്ഞത്? അതിന് പകരം പാർഷ്യൽ പ്രഷർ ഓഫ് SO2 ഇസ് ട്വൈസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് SO3 എന്നാണെങ്കിലോ, പാർഷ്യൽ പ്രഷർ ഓഫ് SO2 ഇസ് ട്വൈസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് SO3 എന്നാണെങ്കിലോ, ഇവിടെ 2 എന്ത് ആഡ് ചെയ്യണം, ഇവിടെ 2 ടൈം വരും, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്ത് പോവാം. ഹാവ് യു ഗോട്ട് ദി ഐഡിയ? അത് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു പോയിൻറ്റും കൂടി അതിലുള്ളത്, വാട്ട്സ് കോൾ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. കേട്ടോ, ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അറിയുന്ന പോയിൻ്റാണ്. വാട്ട് ഈസ് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണ്? ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കോൺസ്ട്രെയിൻ്റ് കൊടുത്താൽ ഇക്വിലിബ്രിയം അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ടു നള്ളിഫൈ ദി ഇഫക്റ്റ് ഓഫ് ദി കോൺസ്ട്രെയിൻ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇക്വിലിബ്രിയം സ്വന്തമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തും. അപ്പോൾ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. സോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞിട്ട് എഴുതാം. വാട്ട്സ് ദി എക്സാമ്പിൾ? ദ സോ എ ഗ്യൂസ് ബി എന്നുള്ള ഇക്വേഷനാണെന്ന് വിചാരിച്ചോളൂ. ഇക്വിലിബ്രിയത്തിൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് വിചാരിച്ചോളൂ. ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. സോ വെൻ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ്, ഇക്വിലിബ്രിയം ട്രൈ ടു ഡിക്രീസ് ദി ടെമ്പറേച്ചർ. ഡിക്രീസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാവുക? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകും. അത് ശ്രദ്ധിച്ചാൽ മതി, ടെമ്പറേച്ചർ ഇഫക്റ്റ്, പ്രഷർ ഇഫക്റ്റ്. വെൻ പ്രഷർ ഇൻക്രീസസ്, ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ഇൻ എ ഡയറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ്. ആ ഭാഗം നിങ്ങൾ ബുക്കിലൊന്ന് നോക്കിയിട്ട് എഴുതി വെക്കുക, ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതോ ഈ ഭാഗം, അതൊക്കെ നിങ്ങൾ മറന്നുപോയിട്ട് ഭാഗങ്ങളായിരിക്കും. സെക്കൻഡ് ഇയർ അത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ട്രെസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ കൂടി ചെയ്യാം. ഇനി അതിലൊരു അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചെറിയൊരു പോയിൻ്റ് കൂടി ബാക്കിയുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറിൽ വാട്ട് വി കോൾ ദിസ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് ഭാഗം. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ സെക്കൻഡ് ഇയർ ഓൾറെഡി നിങ്ങളിപ്പോൾ പഠിച്ചതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് വരില്ല ഫസ്റ്റ് ഇയർ പാർട്ട്. സോ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഈ ചെറിയ ഭാഗം സെലക്റ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സിലേക്ക് പോകാം. സോ നന്നായിട്ട് പഠിക്കണം നിങ്ങൾ. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് എൻട്രൻസ് എക്സാമാണ്, ഇന്നത്തെ ക്ലാസ്സിൽ നിന്നൊക്കെ നിങ്ങൾ ഓർത്ത് തന്നെ കുറേ എക്സാമിന് പോയിൻ്റ് എഴുതാൻ പറ്റും. സോ വെറുതെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇന്ന് പോയി, ഇന്ന് ഓൾറെഡി ഇപ്പോൾ നൂണായി, ഉച്ചൻ്റെ ശേഷം ഇത് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സുഖമായിട്ട് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്. നന്നായിട്ട് പഠിക്കുക, വരാൻ പോണ 10 days ഉണ്ട്, അത് മാക്സിമം വർക്ക് ചെയ്യുക, എന്നിട്ട് മാക്സിമം സക്സസ് ഉണ്ടാവട്ടെ. ഓക്കെ, ദെൻ ബെസ്റ്റ് ഓഫ് ലക്ക്.